ഹായ് ഹലോ നമസ്കാരം എൻ വി ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. അതിൽ നമ്മൾ ധാരാളം അസുഖങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. വൈറൽ ഫീവർ, ബാക്ടീരിയൽ ഡിസീസസ്, പിന്നെ പ്രോട്ടോസോവൻ ഡിസീസസ്, ഫംഗൽ ഡിസീസസ്, അതെങ്ങനെ വരുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ സ്പ്രെഡ്, അതിൻ്റെ സിംറ്റംസ് എല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ ഇങ്ങനത്തെ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസായ, നോൺ ഇൻഫെക്ഷസ് ഡിസീസായ ക്യാൻസർ എന്ന് പറയുന്ന ഡ്രെഡ്ഫുൾ ഡിസീസസിനെ കുറിച്ചാണ്, ഭയാനകമായ ഒരു അസുഖത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ക്യാൻസർ. അപ്പോൾ ഈ എപ്പിസോഡിൽ ധാരാളം എന്താണ് ക്യാൻസർ, എന്താണ് ട്യൂമർ, അതെങ്ങനെയാണ് വരാൻ കാരണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോ ലെസ്സണിൽ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു എൻ വി ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. എപ്പിസോഡ് നമ്പർ 5, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ടോപ്പിക് ക്യാൻസർ. അപ്പോൾ നമുക്ക് ആരംഭിക്കാമല്ലേ. ക്യാൻസർ എന്ന് പറയുന്ന നോൺ കമ്മ്യൂണിക്കബിളായ, നോൺ ഇൻഫെക്ഷസ് ആയ, ഒരാളിൽ നിന്നും മറ്റൊരാളേക്ക് പകരാത്ത ഒരു തരത്തിലുള്ള അസുഖത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് വായിച്ച് നോക്കൂ, ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡഡ് ഡിസീസസ് ഓഫ് ഹ്യൂമൻ ബീങ് ആൻഡ് ഇസ് എ മേജർ കോസ് ഓഫ് ഡെത്ത് ആൾ ഓവർ ദ ഗ്ലോബ്. വല്ലതും മനസ്സിലായോ മക്കളെ? ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡഡ് ഡിസീസ്, ഭയാനകമായ ഒരസുഖമാണ് ഏത് എന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്, ഓഫ് ഹ്യൂമൻ ബീങ്, മനുഷ്യൻ്റെ. ആൻഡ് ഇസ് എ മേജർ കോസ് ഓഫ് ഡെത്ത് ആൾ ഓവർ ദ ഗ്ലോബ്, ഗ്ലോബ് മൊത്തം, ലോകം മൊത്തം ഈ കാരണത്താൽ, ഈ അസുഖം വന്നതിൻ്റെ കാരണത്താൽ ധാരാളം പേര് മരണത്തിന് കാരണമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഒന്ന് നോക്കൂ മക്കളെ, ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡ് ഡിസീസ്, ഭയാനകമായ അസുഖമാണ്, ആൻഡ് കോസ് ഡെത്ത് ആൾ ഓവർ ദ ഗ്ലോബ്, അല്ലേ, ലോകത്ത് മൊത്തം ധാരാളം പേരുടെ മരണത്തിന് കാരണമായ ഒരസുഖമാണ് ഏതെന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് നോക്കൂ, മോർ ദാൻ എ മില്യൺ ഇന്ത്യൻ സഫർ ഫ്രം ദ ക്യാൻസർ ആൻഡ് ഇസ് ലാർജ് നമ്പർ ഓഫ് ദം ഡൈ ഫ്രം ഇറ്റ് ആനുവലി. അതായത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഇതിപ്പോൾ സഫർ ചെയ്യുന്നുണ്ട്. മോർ ദാൻ എ മില്യൺ, ദശലക്ഷത്തിലധികം ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട്, അതായത് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അസുഖം വന്നിട്ടുണ്ട്. ഏതസുഖത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ട്. ആൻഡ് ലാർജ് നമ്പർ ഓഫ് ദം, അതിൽ ധാരാളം പേര് ഡൈ, മരിക്കുന്നു, ഫ്രം ഇറ്റ് ആനുവലി, വർഷാവർഷം ധാരാളം പേര് ഈ മോസ്റ്റ് ഡ്രെഡ്ഫുൾ ഡിസീസായ ക്യാൻസർ വന്നിട്ട് മരിക്കുകയാണ്. ഇനി എന്താണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഒരു കോശമുണ്ട്, ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ, സെൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ കോശം എന്ന് പറയുന്നത്. ഈ കോശം ഡിവൈഡ് ചെയ്യും അല്ലേ. എങ്ങനെ ഈ കോശങ്ങളൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്? കൺട്രോൾഡ് മാനർ, റെഗുലർ പാറ്റേണിലാണ് ഈ കോശങ്ങളൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഇൻ അവർ ബോഡി, മനുഷ്യ ശരീരത്തിൽ സെൽ ഗ്രോത്ത്, കോശങ്ങൾ വളരുന്നതും ഡിഫറൻഷിയേഷൻ, രൂപാന്തരം പ്രാപിക്കുന്നതും ഈസ് ഹൈലി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ്. ഇത് വളരെയധികം നിയന്ത്രണത്തിലുമാണ്, റെഗുലേറ്റഡ് പാറ്റേണിലുമാണ്, നിയന്ത്രിച്ചുകൊണ്ടാണ് ഇവന്മാർ ഡിവൈഡ് ചെയ്യുന്നത്. കോശങ്ങളെല്ലാം ഡിവൈഡ് ചെയ്യുന്നതും വളരുന്നതൊക്കെ കൃത്യമായിട്ടൊരു പാറ്റേണിലാണ്, കറക്റ്റായിട്ടാണ് ഇവന്മാർ ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഡിവിഷൻ കണ്ട് പൊട്ടിയാൽ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൺട്രോൾഡ് ഡിവിഷൻ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പെറ്റു പെരുകും ഇല്ലേ. അങ്ങനെ പെറ്റു പെരുകുമ്പോൾ കോശങ്ങളുടെ ഒരു ബണ്ടിലുണ്ടാകും, മാസ് ഉണ്ടാകും. ഈ മാസ് ഓഫ് സെൽ, കോശങ്ങളുടെ ഈ കൺട്രോൾഡ് ഡിവിഷൻ അല്ലെങ്കിൽ കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ഡിവിഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ കോശങ്ങൾ പെറ്റു പെരുകുന്നു, സോറി പെറ്റു പെരുകില്ല, ഡിവൈഡ് ചെയ്യുന്നു, കൺട്രോൾഡ് അൺകൺട്രോൾഡ് മാനറിൽ ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മാറുന്നു. അങ്ങനെ മാസ് ഓഫ് സെൽ കോശങ്ങളുടെ കൂട്ടമായി മാറുന്നു. അതിന് വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ഈ ട്യൂമറും ക്യാൻസറും നമ്മളെ ബന്ധം? ചെറിയൊരു ബന്ധമുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ ഈ പോയിന്റിലേക്ക് ആദ്യം നോക്കൂ. ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡ് ഡിസീസ് ഓഫ് ഹ്യൂമൻ ബീങ് ആൻഡ് ഇസ് എ മേജർ കോസ് ഓഫ് ഡെത്ത് ആൾ ഓവർ ദ ഗ്ലോബ്. ക്ലിയർ ആയല്ലോ. മോർ ദാൻ എ മില്യൺ ഇന്ത്യൻ സഫർ ഫ്രം ദ ക്യാൻസർ ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് ദം ഡൈ ഇറ്റ് ഫ്രം ഇറ്റ് ആനുവലി. അറിയാമല്ലോ, അതായത് ഏറ്റവും ഭയാനകമായ അസുഖമാണ്, ലോകത്ത് ധാരാളം പേര് ഈ അസുഖം വന്ന് മരിക്കുന്നുണ്ട്. ഇന്ത്യക്കാർ ഒരു ദശലക്ഷത്തിനധികം ആൾക്കാർ ഈ അസുഖമുണ്ട്. ഈ അസുഖം വർഷാവർഷം ധാരാളം പേര് അതിൽ മരിച്ചു പോകുന്നുണ്ട്. ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിൽ സെൽ ഗ്രോത്ത്, കോശങ്ങൾ വളരുന്നതും ഡിഫറൻഷിയേഷൻ ചെയ്യുന്നതും ഈസ് ഹൈലി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ്. വൃത്തിയിൽ നല്ല കൺട്രോൾഡ് ആയിട്ട് റെഗുലേറ്റഡ് ആയിട്ടാണ് ഇവന്മാർ ഡിവൈഡ് ചെയ്യുന്നത്. ഇൻ ക്യാൻസർ സെൽ, ക്യാൻസർ സെല്ലിൽ എന്ത് സംഭവിക്കുന്നു? ദർ ഇസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദീസ് റെഗുലേറ്ററി മെക്കാനിസം. ഈ ഹൈലി കൺട്രോൾഡ് റെഗുലേറ്റഡ് സെൽ ഗ്രോത്തും ഡിഫറൻഷിയേഷനാണ് ബ്രേക്ക് ഡൗൺ, അതാണ് നിൽക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ കോശങ്ങൾ ഇങ്ങനെ പെറ്റ്
ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ഞാനൊരു സ്ലൈഡ് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് നോക്കി, ഈ സ്ലൈഡിൽ ഏറ്റവും മുകളിലൊരു സെല്ല് കാണാം. ആ സെല്ലിനൊരു ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പോൾ അത് രണ്ടായി നാലായി എന്ന് നോക്കും മക്കൾ. ഡിവൈഡ് ചെയ്ത് കോശങ്ങളുടെ ഒരു കൂട്ടമായി മാറി. ഈ കോശങ്ങളുടെ മാസ് ഓഫ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ എന്ത് എന്ന് പറയുന്നത്, ട്യൂമർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഈ കോശങ്ങൾക്ക് നോർമൽ കൺട്രോൾ, സാധാരണ ഒരു സെല്ലിന് സെല്ല് ഡിവൈഡ് ചെയ്യുന്നതും ഗ്രോത്ത് ചെയ്യുന്നതും ഡിഫറൻസിയേഷൻ ചെയ്യുന്നതും ഒക്കെ ഹൈലി കൺട്രോൾഡ് മാനറാണ്. അതാണ് ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെല്ലായി മാറും. ആ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ എന്ത് എന്ന് പറയുന്നത്, ട്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അതിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, എന്താണ് ട്യൂമർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവാണ്. അതിന് മുന്നേ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. കോൺടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, സ്പർശനം അല്ലെങ്കിൽ തൊടുക, സ്പർശനം അതൊക്കെയാണ്. ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറക്കുക, നിൽക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ. സാധാരണ ഒരു സെല്ലിൻ്റെ പ്രത്യേകതയാണ്, സാധാരണ നോർമൽ നമ്മുടെ ശരീരത്തിനകത്ത് കാണുന്ന സാധാരണ ഒരു സെല്ലിൻ്റെ പ്രത്യേകതയാണ് കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് കോൺടാക്ട് ഇൻഹിബിഷൻ. നോർമൽ സെൽ, സാധാരണ കോശം, ഷോ അത് കാണിക്കുന്നു എ പ്രോപ്പർട്ടി കാൾഡ് കോൺടാക്ട് ഇൻഹിബിഷൻ. സാധാരണ ഒരു കോശം എന്ത് കാണിക്കുന്നു, കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത കാണിക്കുന്നു. ബൈ വേർച്ചു ഓഫ് ഇഷ് കോൺടാക്ട് വിത്ത് അതർ സെൽ ഇൻഹിബിറ്റ് ദർ അൺകൺട്രോൾഡ് ഗ്രോത്ത്. അതായത് ആ സെല്ലിങ്ങനെ വളരുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത സെല്ലുകളിൽ ഇവൻ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന സെല്ല് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അതിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, അൺകൺട്രോൾഡ് ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വരച്ച് കാണിച്ചുതരാം. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ഒരു സെല്ലുണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു സെല്ലുണ്ട് വിചാരിക്കുക. ഇത് ഇവിടെ ഞാൻ വേറെ കളറ് വരയ്ക്കാം മനസ്സിലാക്കാൻ വേണ്ടി. ഏത് കളർ വരയ്ക്കും, ഏതായിരിക്കും, ഗ്രീൻ എടുക്കുക. ഓക്കെ, ഗ്രീൻ എടുത്തു, ഗ്രീൻ ആവുന്നില്ലേ. അപ്പോൾ രണ്ട് സെല്ലുകൾ കാണാമല്ലേ. ഇതിനിടയിൽ മക്കൾ വേറൊരു സെല്ല് ഞാൻ വരച്ചു. ഈ സെല്ലിങ്ങനെ ഈ ഗ്രീൻ കളർ വരച്ച സെല്ല് ഇതാ, ഞാൻ ഷെയ്ഡ് ചെയ്ത സെല്ല് ഇതാ കണ്ടല്ലോ. ഈ സെല്ല് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സെല്ല് ഇതാ ഇവിടെയും ടച്ച് ചെയ്യുന്നു സുഹൃത്തുക്കളെ, ഇവിടെയും ടച്ച് ചെയ്യുന്നു. അതോടുകൂടി ഈ സെല്ലിൻ്റെ ഗ്രോത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, എല്ലാം ഒരേ സൈസുള്ള സെല്ലുകളല്ലേ ഉണ്ടാവുക. പക്ഷേ ക്യാൻസർ സെല്ലിന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ടച്ച് ചെയ്താലും അവൻ അവൻ്റെ ഗ്രോത്ത് നിൽക്കുന്നില്ല. അവൻ അത് ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെല്ല്, കോശങ്ങളുടെ ഒരു ബണ്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ നോർമൽ സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്, നോർമൽ സെൽ ഷോ എ പ്രോപ്പർട്ടി കാർഡ് എന്ത് ഇനിബിഷൻ, കോൺടാക്ട് ഇനിബിഷൻ. ബൈ വേർച്യു ഓഫ് ഇച്ച് കോൺടാക്ട് വിത്ത് അതർ സെല്ല്, അതിൻ്റെ തൊട്ടടുത്തുള്ള സെല്ലുകളുമായിട്ട് ടച്ച് ചെയ്യുന്നതോടുകൂടി ആ വളർന്നുകൊണ്ടിരിക്കുന്ന സെല്ലിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, സുഹൃത്തുക്കളെ, നിൽക്കുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. പക്ഷേ എന്തു സംഭവിക്കുന്നു ഇൻ ക്യാൻസർ സെൽ, ക്യാൻസർ സെല്ലിന് എന്ത് സംഭവിക്കുന്നു, അപ്പിയേഴ്സ് ലോസ്റ്റ് ദിസ് പ്രോപ്പർട്ടി. ഈവൻ ഈ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. ഏത് പ്രോപ്പർട്ടി സുഹൃത്തുക്കളെ, കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അതിനകത്ത് ഉണ്ടാവില്ല. ആസ് എ റിസൾട്ട് ഇതിൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ക്യാൻസർ സെൽ ജസ്റ്റ് കണ്ടിന്യൂ ടു ഡിവൈഡ് ആൻഡ് ഗിവിംഗ് റൈസ് ടു മാസ് ഓഫ് സെൽ. ക്യാൻസർ സെൽ ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെൽ കോശങ്ങളുടെ കൂട്ടമായി മാറുന്നു. ആ കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ട്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, ക്യാൻസർ എന്ന് പറയും. ധാരാളം പേര് മരിക്കുന്നുണ്ട്. സാധാരണ സെല്ലുകളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ, ഗ്രോത്തും ഡിഫറൻസിയേഷനൊക്കെ അണ്ടർ ഹൈലി കൺട്രോൾഡ് ആൻഡ് കോർഡിനേറ്റഡ് മാനറുള്ള ക്യാൻസർ സെല്ലിന് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നോർമൽ സെല്ലിൽ നടക്കുന്ന കോൺടാക്ട് ഇൻഹിബിഷൻ. എന്താ കോൺടാക്ട് ഇൻഹിബിഷൻ, നോർമൽ സെൽ ഷോസ് എ പ്രോപ്പർട്ടി കാർഡ് കോൺടാക്ട് ഇൻഹിബിഷൻ ബൈ വേർച്യു ഓഫ് ഇച്ച് കോൺടാക്ട് വിത്ത് അതർ സെൽ. ഒരു സെല്ല് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള സെല്ലുകളുമായിട്ട് ടച്ച് ചെയ്യുന്നതോടുകൂടി ആ വളർന്നുകൊണ്ടിരിക്കുന്ന സെല്ലിൻ്റെ ഗ്രോത്ത് അതോടുകൂടി നിൽക്കുന്നു. അതാണ് കോൺടാക്ട് ഇൻഹിബിഷൻ, നോർമൽ സെല്ലിൻ്റെ പ്രത്യേകത. പക്ഷേ ഒരു ക്യാൻസർ സെല്ലിന് ആ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അപ്പോൾ അത് ടച്ച് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് അവനിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്യാൻസർ സെൽ അപ്പിയേഴ്സ് ടു ഹാവ് ലോസ്റ്റ് ദിസ് കോൺടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ക്യാൻസർ സെൽ ജസ്റ്റ് കണ്ടിന്യൂ ടു ഡിവൈഡ് ഗിവിംഗ് റൈസ് ടു മാസ് ഓഫ് സെൽ. ആ മാസ് ഓഫ് സെൽ ഡിവൈഡ് ചെയ്ത് ഞാൻ നേരത്തെ വരച്ചല്ലേ. നോക്കൂ മക്കളെ, ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ട് നോക്കൂ, എന്താ സംഭവിച്ചേ, ഒരു മാസ് ഓഫ് സെൽ ഉണ്ടാവുന്നു. ഈ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ എന്തെന്ന് പറയുന്നത്, ട്യൂമർ എന്ന് പറയുന്നത്. ഞാനൊരു ചിത്രം കാണിച്ചുതരാം. ഇങ്ങോട്ട് നോക്കൂ മക്കളെ, ഇവിടെ കുറേ സെല്ലുകൾ വളരുന്നുണ്ട് അല്ലേ, ഇവിടെ കുറേ സെല്ല് വളരുന്നുണ്ട്. അപ്പോൾ ഈ നോക്കൂ, ഈ സെല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സെല്ലുമായിട്ടും ടച്ച് ചെയ്യുന്നുണ്ട് ഇവന് അല്ലേ, ടച്ചിന്. പക്ഷേ അവൻ ടച്ച് ചെയ്തിട്ടും അതിൻ്റെ ഗ്രോത്ത് നിൽക്കുന്നില്ല. ആ സെല്ല് ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെല്ലായി മാറി. ആ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേര് എന്തെന്ന് പറയുന്നത്, ട്യൂമർ എന്ന് പറയുന്നത്. സാധാരണ ഇതെല്ലാം ഒരേ വലിപ്പത്തിലാണ് വളരുന്നത് അല്ലേ. എന്ത് കാരണം, ഒരു സെല്ല് വളരുമ്പോൾ തൊട്ടടുത്ത നൈബറിങ് സെല്ല് വെച്ചിട്ട്. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണ്, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഒന്ന് നോക്കൂ സുഹൃത്തുക്കളെ. എന്താ,
ഈ സെല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇവനെയും ഇവനെയും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ഇവൻ്റെ ഗ്രോത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ പ്രോപ്പർട്ടി ഇല്ല. എന്താ സംഭവിക്കുന്നത്? ഇത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഒരു മാസ് ഓഫ് സെല്ലായി മാറും. ആ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ട്യൂമർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ട്യൂമർ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ട്യൂമർ എന്ന് പറഞ്ഞാൽ? കോൺടാക്ട് ഇൻഹിബിഷൻ നടക്കാത്തതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ സെല്ലുകൾ കണ്ടിന്യൂ ടു ഡിവൈഡ്, ഗിവിംഗ് റൈസ് ടു മാസ് ഓഫ് സെൽ, കോശങ്ങളെ കൂട്ടമായി മാറാണ്. അതാണ് ട്യൂമർ. രണ്ട് ടൈപ്പ് ട്യൂമറുകളുണ്ട്. ഇനി ആ രണ്ട് ടൈപ്പ് ട്യൂമറുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദർ ആർ ടു ടൈപ്സ് ഓഫ് ട്യൂമർ. ഒന്നാമത്തെ ട്യൂമറിൻ്റെ പേരാണ് ബനൈൻ ട്യൂമർ എന്ന് പറയും. രണ്ടാമത്തെ ട്യൂമറിൻ്റെ പേരാണ് മാലിഗ്നൻ ട്യൂമർ. എന്താ ട്യൂമർ എന്ന് മനസ്സിലായില്ലേ? എന്താ ട്യൂമർ? കോശങ്ങൾക്ക് കൺട്രോൾഡ് സെൽ ഡിവിഷൻ നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അവന്മാർ ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെല്ലായി മാറാണ്. ആ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ട്യൂമർ എന്ന് പറയും. രണ്ട് ടൈപ്പ് ട്യൂമറുണ്ട്. ഒന്ന് ബനൈൻ ട്യൂമർ, രണ്ടാമത്തേത് മാലിഗ്നൻ ട്യൂമർ. അപ്പോൾ ആദ്യം എന്താണ് ബനൈൻ ട്യൂമർ? ഇറ്റ് ഈസ് എന്താ ബനൈൻ ട്യൂമറും മാലിഗ്നൻ ട്യൂമറും തമ്മിൽ വ്യത്യാസം? ആദ്യം ബനൈൻ ട്യൂമർ എന്താണെന്ന് പഠിക്കാം. ഇറ്റ് നോർമലി കൺഫൈൻഡ് ടു ദെയർ ഒറിജിനൽ ലൊക്കേഷൻ ആൻഡ് ഡിനോട്ട് സ്പ്രെഡ് അതർ പാർട്സ് ഓഫ് ബോഡി ആൻഡ് കോസ് ലിറ്റിൽ ഡാമേജ്. വല്ലതും മനസ്സിലായോ? ഇറ്റ് നോർമലി റിമൈൻ കൺഫൈൻഡ് ടു ദെയർ ഒറിജിനൽ ലൊക്കേഷൻ. അത് എവിടെയാണോ ആ കോശങ്ങൾ, ആ ട്യൂമർ എവിടെയാണോ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഡിവൈഡ് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്, അത് അവിടെ തന്നെ നിൽക്കുള്ളൂ. വേറെ സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ആൻഡ് കോസ് ലിറ്റിൽ ഡാമേജ്, അത് വളരെയധികം കുറഞ്ഞ ഡാമേജ് ഉണ്ടാക്കുള്ളൂ. സർജറി വഴി ആ ട്യൂമർ എടുത്ത് ഒഴിവാക്കൽ, ബനൈൻ ട്യൂമർ എടുത്ത് ഒഴിവാക്കൽ, അതോടുകൂടി അദ്ദേഹം രക്ഷപ്പെടുന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൊഴ എന്നാണെങ്കിൽ വിളിക്കാം, മൊഴ അങ്ങനെയാണെങ്കിൽ വിളിക്കാം. അപ്പോൾ എന്താ ബനൈൻ ട്യൂമർ? ഇതും ഒരു ട്യൂമറാണ്. എന്താ ട്യൂമർ? കോശങ്ങൾക്ക് അതിൻ്റെ കൺട്രോൾഡ് സെൽ ഡിവിഷൻ നഷ്ടപ്പെട്ട് അത് ഡിവൈഡ് ചെയ്ത് ഗ്രോത്ത് ചെയ്ത് ഡിഫറൻസിയേറ്റ് ചെയ്ത് മാസ് ഓഫ് സെല്ലായി മാറണം. ആ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേര് എന്താ? ട്യൂമർ. രണ്ട് ടൈപ്പ് ട്യൂമർ, ഒന്ന് ബനൈൻ ട്യൂമർ, രണ്ട് മാലിഗ്നൻ ട്യൂമർ. ആദ്യം ബനൈൻ ട്യൂമറാണ്. ബനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണോ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നത്, അത് അവിടെ തന്നെ നിൽക്കും. ഇറ്റ് ഡിനോട്ട് സ്പ്രെഡ് ടു അതർ ബോഡി പാർട്സ്, മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യില്ല. ഇറ്റ് നോർമലി കൺഫൈൻഡ് ടു ദർ ഒറിജിനൽ ലൊക്കേഷൻ ആൻഡ് ഡിനോട്ട് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ് കോസ് ലിറ്റിൽ ഡാമേജ്. അത് വളരെയധികം കുറഞ്ഞ ഡാമേജ് ശരീരത്തിൽ ഉണ്ടാക്കുള്ളൂ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ദ പേഴ്സൺ ക്യാൻ may have a chance of survival by removing that benign tumor. Benign tumor എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ട്യൂമറിനെ കുറിച്ച് നോക്കാം. ഏത്? മാലിഗ്നൻറ്റ് ട്യൂമർ. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞു സെല്ലുകൾ അൺകൺട്രോൾഡ് സെൽ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി മാസ് ഓഫ് സെൽ ഉണ്ടാകും. ആ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേര് ട്യൂമർ. രണ്ട് ടൈപ്പ് ട്യൂമർ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞു ബനൈൻ ട്യൂമർ, വിച്ച് ഈസ് പ്ലേസ്ഡ് ഓർ വിച്ച് ഈസ് കൺഫൈൻഡ് ടു ദ പ്ലേസ് ഓഫ് ഒറിജിൻ. അതെവിടെയാണോ ഡിവൈഡ് ചെയ്ത് വരുന്നത് അത് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ, അത് വേറെ ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. പിന്നെ ഇറ്റ് കോസ് ലിറ്റിൽ ഡാമേജ്, അത് വളരെയധികം കുറഞ്ഞ ഡാമേജ് ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? മാലിഗ്നൻറ്റ് ട്യൂമറിനെ കുറിച്ചാണ്. ഈ മാലിഗ്നൻറ്റ് ട്യൂമറിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ എന്ന് പറയുന്നത് ഏതാണ്? മാലിഗ്നൻറ്റ് ട്യൂമറാണ്. എന്താണ് മാലിഗ്നൻറ്റ് ട്യൂമർ? ഒന്ന് വായിച്ചു നോക്കുക ആദ്യത്തെ പോയിന്റ്. ദിസ് ഈസ് എ മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെൽ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ്, പ്രോലിഫറേറ്റിംഗ് എന്നാൽ ഡിവൈഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സെല്ലാണ്. അതിന് വിളിക്കുന്ന പേര് നിയോപ്ലാസ്റ്റിക് ഓർ ട്യൂമർ സെൽ. എന്താണ് ഇവൻ്റെ പ്രത്യേകത? ഏത്? ഈ മാലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മാസ് ഓഫ് സെൽ. പക്ഷേ ഈ മാസ് ഓഫ് സെൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് ട്യൂമർ ഉണ്ട്, ബനൈൻ ഉണ്ട്, മാലിഗ്നൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഏതാ? മാലിഗ്നൻറ്റ് ട്യൂമർ. ഈ മാലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ദീ സെൽ ഗ്രോ വെരി റാപ്പിഡ്ലി. ഈ സെല്ലുകൾ വളരെയധികം റാപ്പിഡ്ലി ഡിവൈഡ് ചെയ്യുന്നു. ഇൻവേഡിങ് ആൻഡ് ഡാമേജിങ് ദ സറൗണ്ടിങ് നോർമൽ ടിഷ്യൂ. തൊട്ടടുത്തുള്ള നോർമലായിട്ടുള്ള ടിഷ്യൂസിൻ്റെ ഇടയിൽ കയറിയിട്ട് അവന്മാരെ ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇവന്മാർ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് ഈ വാക്ക് ഉപയോഗിച്ച് പ്രോലിഫറേറ്റിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. സോ ദിസ് ഈസ് എ മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെൽ. ഇത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലാണ്. അതിന് നിയോപ്ലാസ്റ്റിക് ന്യൂർ സെൽ എന്ന് വിളിക്കാം. ഓക്കെ, ഈ സെല്ലുകളുടെ പ്രത്യേകത എന്താ? ഈ സെല്ലുകളുടെ പ്രത്യേകത വിച്ച് ഗ്രോ റാപ്പിഡ്ലി. അത് ഡിവൈഡ് ചെയ്ത് റാപ്പിഡ്ലി വളരുന്നു. ഇൻവേഡിങ്, അതിടയിൽ കയറുന്നു. ആൻഡ് ഡാമേജിങ് ദ സറൗണ്ടിങ് നോർമൽ ടിഷ്യൂ. തൊട്ടടുത്തുള്ള ഒരു നോർമലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലുകളെ അവന്മാരെന്ത് ചെയ്യുന്നു? ഡാമേജ് ചെയ്യുന്നു. ഇപ്പോൾ അവന്മാരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത പോയിന്റ് നോക്കൂ. ആസ് ദീ സെൽ ആക്റ്റീവ്ലി ഡിവൈഡ് ആൻഡ് ഗ്രോ. ഇവന്മാർ ഡിവൈഡ് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ ആൾസോ സ്റ്റാർവ്, അത് പട്ടിണിക്കിടുന്നു. ദ നോർമൽ സെൽ
ചുറ്റുമുള്ള സെല്ലുകളെ പട്ടിണിക്കിടുന്നു ബൈ കോമ്പീറ്റിംഗ് ഫോർ ദ വൈറ്റൽ ന്യൂട്രിയൻ്റ്. ആ നോർമൽ സെല്ലിന് കിട്ടേണ്ടിയിരിക്കുന്ന വൈറ്റൽ ന്യൂട്രിയൻ്റ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ദഹിക്കുന്നു, ദഹിച്ച ഭക്ഷണങ്ങൾ നമ്മൾ ആഗിരണം ചെയ്യുന്നു, ആ ദഹിച്ച ഭക്ഷണങ്ങൾ ആഗിരണം ചെയ്തതിനു ശേഷം അതിനകത്തുള്ള ന്യൂട്രിയൻ്റ് ആഗിരണം ചെയ്ത് ആ ന്യൂട്രിയൻ്റുകൾ ഇങ്ങനെ ബ്ലഡ് പോയി കോശങ്ങളിലേക്ക് എത്തുന്നു. നമ്മൾ പഠിച്ചതാ അല്ലേ, ഡാ കഴിഞ്ഞ വർഷം പഠിച്ചതാ. അപ്പോൾ ഈ നോർമൽ സെല്ലിലേക്ക് കിട്ടേണ്ട വൈറ്റൽ ന്യൂട്രിയൻ്റ് പോലും ഈ ട്യൂമർ സെല്ലുകൾ, ഈ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂമർ സെല്ലുകൾ വലിച്ചെടുക്കുക ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ആസ് ദീസ് സെൽസ്, ഒന്ന് നോക്കൂ സുഹൃത്തുക്കളെ, ആസ് ദീസ് സെൽസ്, ഒന്ന് കളർ മാറ്റുന്നുണ്ട് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി. ഓക്കെ, ആസ് ദീസ് സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ആൻഡ് ഗ്രോ, ദേ ആൾസോ സ്റ്റാർവ് ദ നോർമൽ സെൽ ബൈ കോമ്പീറ്റിംഗ് ഫോർ ദ വൈറ്റൽ ന്യൂട്രിയൻ്റ്. ആ സെല്ലിനെ, നോർമൽ സെല്ലിന് വളരാൻ ആവശ്യമായ ന്യൂട്രിയൻ്റൊക്കെ വലിച്ചെടുത്തുകൊണ്ട് ഈ ക്യാൻസർ സെല്ലുകൾ, അതായത് ഈ മാലിഗ്നൻ്റ് ട്യൂമറുകൾ, ഇവന്മാരെ മറ്റുള്ള നോർമൽ സെല്ലുകളെ പട്ടിണിക്കിടുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കൂ, ദിസ് ഈസ് എ മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെല്ല്. അതുകൊണ്ട് ഇതിനെ വിളിക്കാം നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്യൂമർ സെല്ലുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ക്ലിയർ ആയല്ലോ. അതിനുശേഷം പിന്നെന്താ പറഞ്ഞത്, ദീസ് സെൽ ഗ്രോ, ഈ സെല്ലുകൾ വളരുന്നു വെരി റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന്, ആൻഡ് ഇൻവേഡിങ് അതിനിടയിൽ കയറുന്നു, നോർമൽ സെല്ലിനൊക്കെ ഇടയിൽ കയറിയിട്ട് ആൻഡ് ഡാമേജിങ് ദ സറൗണ്ടിങ് നോർമൽ ടിഷ്യു. നോർമൽ ടിഷ്യൂസിന് എന്ത് ചെയ്യാണ്, ഡാമേജ് ചെയ്യാണ്. എങ്ങനെ ഡാമേജ് ചെയ്യുന്നത് നോക്കൂ, ആസ് ദീ സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ആൻഡ് ഗ്രോ ആൻഡ് ആൾസോ സ്റ്റാർവ് ദ നോർമൽ സെൽ ബൈ കോമ്പീറ്റിംഗ് ഫോർ ദ വൈറ്റൽ ന്യൂട്രൻ. ആസ് ദീ സെൽ ആക്റ്റീവ്ലി ഡിവൈഡ് ആൻഡ് ഗ്രോ, ഈ സെല്ലുകൾ, അതായത് ഈ ട്യൂമർ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, വളരുന്ന സമയത്ത്, ദ ആൾസോ സ്റ്റാർ, അത് പട്ടിണിക്കിടുന്നു ദ നോർമൽ സെൽ, അതിൻ്റെ ചുറ്റുമുള്ള സെല്ലുകൾ, ഞാൻ പറഞ്ഞു ചുറ്റുമുള്ള സെല്ലുകൾക്ക് കിട്ടേണ്ട വൈറ്റൽ ന്യൂട്രിയൻസ് വരെ ഈ സെല്ലുകൾ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് സുഹൃത്തുക്കളെ, വലിച്ചെടുക്കുകയാണ്, അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്, ഞാൻ പറഞ്ഞു ബനൈൻ ട്യൂമർ കോസസ് ലിറ്റിൽ ഡാമേജ് ആണ്, പക്ഷേ മാലിഗ്നൻ ട്യൂമർ എന്താണ് മക്കളെ, ഹെവി ഡാമേജ് ആണ്. ആലോചിച്ച് നോക്കൂ, നോർമൽ സെല്ലിന് കിട്ടേണ്ട ന്യൂട്രിയൻസ് വരെ ഇവന്മാർ എടുക്കുകയാണ്, എന്നിട്ട് മറ്റുള്ള സെല്ലിലെ സ്റ്റാർവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രത്യേകതയാണ് മാലിഗ്നൻ ട്യൂമറെ. ബനൈൻ ട്യൂമറിനെയും മാലിഗ്നൻ ട്യൂമറിനെ നമ്മൾ വേർതിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് അടുത്തത്. സെൽസ് സ്ലോ ഫുഡ് ഫ്രം സച്ച് ട്യൂമർ. എന്താണ് ട്യൂമർ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ, മാസ് ഓഫ് സെല്ല, സെല്ലുകളുടെ ഒരു ബണ്ടിലാണ്, കോശങ്ങളുടെ കൂട്ടമാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഉറുമാപ്പഴം എന്ന് കേട്ടണോ, അനാർ എന്ന് പറയുന്ന ഫ്രൂട്ട്, ആ അനാർ എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ തൊലി കളഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കുറേ റെഡ് റെഡ് ബബിൾസ് ബബിൾസ് പോലെ ഇങ്ങനെ കാണാം അല്ലേ, അതാണ് ട്യൂമർ എന്ന് വിചാരിക്കുക. എന്താണ് സർ ഈ മാലിഗ്നൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് നോക്കൂ, സെൽസ് സ്ലോഫ്ഡ് ഫ്രം സെ ട്യൂമർ, ട്യൂമറിൽ നിന്ന് ചില സെല്ലുകൾ, ആ മാസ് ഓഫ് സെല്ലിൽ നിന്ന് ചില ട്യൂമറുകൾ, ആ മാസ് ഓഫ് സെല്ലിൽ നിന്ന് ചില സെല്ലുകൾ എന്ത് ചെയ്യും, അടർന്നു വീഴും. സ്ലോ ഫുഡ് എന്ന് പറഞ്ഞാൽ അടർന്ന് വീഴുക, ആൻഡ് റീച്ച് ഡിസ്റ്റൻറ്റ് സൈറ്റ് ത്രൂ ബ്ലഡ്. അത് ബ്ലഡ് പോയി മക്കളെ, ആ സെല്ലുകൾ ഇങ്ങനെ ഒയ്യൊയ്യൊയ്യൊയ്യൊയ്യി വേറെ സ്ഥലത്തേക്ക്, മറ്റുള്ള അവയവങ്ങളിലേക്ക് പോകുന്നു. ആൻഡ് വേർ എവർ ദേ ഗെറ്റ് ലോഡ്ജഡ്, എവിടെയാണോ അത് തങ്ങി നിൽക്കുന്നത്, അവിടെ കുടുങ്ങുന്നത്, ഇൻ ദ ബോഡി, ശരീരത്തിൽ, ദേ സ്റ്റാർട്ട് എ ന്യൂ ട്യൂമർ ദേർ. ദീസ് പ്രോപ്പർട്ടീസ് കാൾഡ് മെറ്റാസ്റ്റാസിസ്, ദ മോസ്റ്റ് ഫിയേർഡ് പ്രോപ്പർട്ടി ഓഫ് മാലിഗ്നൻ ട്യൂമർ. മാലിഗ്നൻ ട്യൂമറിൻ്റെ ഭയാനകമായ, പേടിപ്പെടുത്തുന്ന ഒരു സാധനമാണ്, ഒരു പ്രോപ്പർട്ടിയാണ് ഏതെന്ന് പറയുന്നത്, മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ല അല്ലേ, ഒന്നും ഇങ്ങോട്ട് നോക്കൂ, ഇതാ ചിത്രത്തിൽ കാണാം, കുറേ ഒരു സെല്ല്, കുറേ സെൽ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെല്ലായി മാറി. കണ്ടല്ലോ, ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെല്ലായി. എന്താണ് സർ ഈ മാലിഗ്നൻ ട്യൂമർ, ഈ കൂട്ടം മാസ് ഓഫ് സെൽ, ഈ ട്യൂമർ സെല്ലിൽ നിന്ന് ചില സെല്ലുകൾ മക്കളെ അടർന്നു വീഴുന്നു, എന്നിട്ട് അത് ബ്ലഡ് പോയി ഒഴുകി 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 പോയിട്ട് ഏതെങ്കിലും ബോഡി പാർട്ടിലേക്ക് എത്തുന്നു, എന്നിട്ട് എവിടെയാണോ അത് തങ്ങി നിൽക്കുന്നത്, അവിടെ അത് പെറ്റു 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 സോറി പെറ്റി വരികയല്ല, ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെല്ല് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് മെറ്റാസ്റ്റാസിസ് ആണ്. അത് ഏത് ട്യൂമറിൻ്റെ പ്രത്യേകതയാണ്, മാലിഗ്നൻ ട്യൂമർ. അതായത് സുഹൃത്തുക്കളെ, ഈ മാസ് ഓഫ് സെല്ല് ഇങ്ങനെ പെരുകുകയാണ്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ സ്ക്രീനിലൊരു സാധനം കാണാം, ഇതാ പ്രൈമറി ക്യാൻസർ എന്ന് കണ്ടല്ലോ, അത് ലാർജ് ഇൻഡസ്ട്രൈനിലുണ്ടായ ക്യാൻസറാണ്, അതായത് ട്യൂമർ, മാസ് ഓഫ് സെല്ല്. അത് എവിടേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു നോക്കും മക്കളെ, ലിവറിലേക്ക് പോയി മറ്റുള്ള ചില ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ്, ബ്ലഡ് പോയി സുഖസുന്ദരമായി സ്പ്രെഡ് ചെയ്യുകയാണ്. അത് ഏതിനില്ല, ബനൈൻ ട്യൂമറില്ല. ബനൈൻ ട്യൂമറിൻ്റെ പ്രത്യേകത എന്താണ്, അത് എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമേ അത് നിൽക്കുള്ളൂ. ദേ ആർ കൺഫൈൻഡ് ടു ദെയർ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് കോസ് ലിറ്റിൽ ഡാമേജ്. പക്ഷേ മാലിഗ്നൻ ട്യൂമറോ, മാലിഗ്നൻ ട്യൂമറും ആൾസോ എ മാസ് ഓഫ് സെല്ലുകളാണ്, മാലിഗ്നൻ ട്യൂമറും മാസ് ഓഫ് സെല്ലാണ്. പക്ഷേ എന്താ പ്രത്യേകത, ദേ ഗ്രോ വെരി റാപ്പിഡ്ലി,
ഇൻവൈഡിങ് ആൻഡ് ഡാമേജിങ് ദ സറൗണ്ടിങ് നോർമൽ ടിഷ്യു. ചുറ്റുമുള്ള കോശങ്ങൾക്കിടയ്ക്ക് ഡിവൈഡ് ചെയ്യുന്നു, ചുറ്റുമുള്ള കോശങ്ങൾ ഇൻവൈഡ് ചെയ്യുന്നു, എന്നിട്ട് നോർമൽ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യിപ്പിക്കുന്നു. അതിനൊക്കെ പുറമെ ദി ആൾസോ സ്റ്റാർവ് ദ നോർമൽ സെല്ല്, മറ്റുള്ള നോർമൽ സെല്ലുകളെ പട്ടിണിക്കിടുന്നു ബൈ കോമ്പീറ്റിംഗ് ഫോർ ദ വൈറ്റൽ ന്യൂട്രിയൻ്റ്. അവന്മാർക്ക് കിട്ടേണ്ട വൈറ്റൽ ന്യൂട്രിയൻ്റ് ഇത് പിടിച്ചെടുത്തിട്ട് ഇവന്മാരെ ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഏറ്റവും മോസ്റ്റ് ഫിയേർഡ് പ്രോപ്പർട്ടി ഓഫ് മാലിഗ്നൻ ട്യൂമറിൻ്റെ നമ്മൾ പേടിപ്പെടുത്തുന്ന സ്വഭാവം എന്താണ്? ബനൈൻ ട്യൂമറില്ല, പക്ഷെ മാലിഗ്നൻ ട്യൂമറുണ്ട്. എന്താണ് അത്? അതാണ് സുഹൃത്തുക്കളെ മെറ്റാസ്റ്റാസിസ്. പരീക്ഷയ്ക്ക് എത്രയോ പ്രാവശ്യം ചോദിച്ചൊരു സാധനമാണ് മെറ്റാസ്റ്റാസിസ്. എന്താണ് മെറ്റാസ്റ്റാസിസ്? അതായത് ഈ മാസ് ഓഫ് സെല്ലിൽ നിന്ന് ചില സെല്ലുകൾ സ്ലോഫ് ചെയ്യുന്നു. സെൽസ് സ്ലോഫ്ഡ് ഫ്രം സച്ച് ട്യൂമർ റീച്ച് ഡിസ്റ്റൻറ്റ് സൈറ്റ് ത്രൂ ബ്ലഡ്. അത് ബ്ലഡ് വഴി ഒഴുകി പോകുന്നു. ആ മാസ് ഓഫ് സെല്ലിന് ചില സെല്ലുകൾ അടർന്നു വീണ് ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകി പോയി ചില സ്ഥലങ്ങളിലേക്ക് എത്തുന്നു, ചില അവയവങ്ങളിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ അവയവങ്ങളിൽ അവർ നിൽക്കുന്നു, എന്നിട്ട് അവിടെ പെറ്റുപെരുകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ക്യാൻസർ ഈ സെൽ ട്യൂമർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേര മെറ്റാസ്റ്റാസിസ്. സോ സെൽസ് സ്ലോഫ്ഡ് ഫ്രം സച്ച് ട്യൂമർ റീച്ച് ദ ഡിസ്റ്റൻറ്റ് സൈറ്റ് ത്രൂ ബ്ലഡ് and wherever they get lodged in the body, they start new tumor there. This property is called metastasis and it is the most feared property of the malignant tumor. Appo malignant tumor nu parayunnathana actually cancer ennu parayunnathu. Okay, canker ennukla vaakkin artham thanne kaarnu thunnunu ennulla crab ennulla vaakku undayathaan. Okay, ini adutha nokku makale, adutha nokku soorthukale, adutha nokku, adutha slide like pogam, namukku adutha slide like pogam. Ee chithrathilekku nokku. ഈ ചിത്രത്തിലേക്ക് വലുതും മനസ്സിലാവുണ്ടോ? ഒന്ന് ബനൈൻ ട്യൂമറാണ്, ഒന്ന് മാലിഗ്നൻ ട്യൂമറാണ്. ഒന്ന് നോക്കൂ, ബനൈൻ ട്യൂമർ നോക്കൂ. ബനൈൻ ട്യൂമർ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? മാസ് ഓഫ് സെൽ, മാസ് ഓഫ് സെൽ. ദേ ആർ പ്ലേസ്ഡ് ഓർ ദേ ആർ കൺഫൈൻഡ് ടു ദേർ പ്ലേസ് ഓഫ് ഒറിജിൻ. എവിടെയാണ് നിൽക്കുന്നത്? അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. ഇനി മാലിഗ്നൻ ട്യൂമർ നോക്കൂ. ആ മാസ് ഓഫ് സെല്ലിന് ചില സെല്ലുകൾ ഇങ്ങനെ അടർന്നു വീണിട്ട് അത് ബ്ലഡ് വെസൽ വഴി പോകാൻ നിൽക്കുകയാണ് അല്ലേ, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഈ മാലിഗ്നൻ ട്യൂമറിൻ്റെ പ്രത്യേകത എന്താ? ഷോ എ പ്രോപ്പർട്ടി കാളുന്ന മെറ്റാസ്റ്റാസിസ്. മാലിഗ്നൻ ട്യൂമറിൻ്റെ മറ്റു പ്രത്യേകത എന്താ? ഇറ്റ് സ്റ്റാർവ് ദ നോർമൽ ടിഷ്യു ബൈ കോമ്പീറ്റിംഗ് ഫോർ ദ വൈറ്റൽ ന്യൂട്രിയൻ. ബലൈൻ ട്യൂമറിൻ്റെ പ്രത്യേകത ദേ ആർ കൺഫൈൻഡ് ടു ദർ ഒറിജിൻ ഓഫ് പ്ലേസ് ആൻഡ് ദേ ആർ കോസ് ലിറ്റിൽ ഡാമേജ് ബനോ ദർ ഡി നോട്ട് ഷോ എനി മെറ്റാസ്റ്റാസിസ്. അപ്പോൾ ബലൈൻ ട്യൂമറും മാലിഗ്നൻ ട്യൂമറും നമ്മളെ വ്യത്യാസം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. രണ്ടും ട്യൂമറാണ് അല്ലേ, മാസ് ഓഫ് സെല്ലാണ്. സെല്ലുകളുടെ അൺകൺട്രോൾഡ് ഗ്രോത്ത് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ്റെ ഫലമായിട്ട് ഇവന്മാർ മാസ്സായിട്ട് മാറുന്നു. ആ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേര ട്യൂമർ. രണ്ട് ട്യൂമറുണ്ട്, ബനൈൻ ട്യൂമറും മാലിഗ്നൻ ട്യൂമറും. ഇത് നമ്മൾ വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്ന് ബനൈൻ ട്യൂമർ. എന്താ ബനൈൻ ട്യൂമർ? ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ദ പ്ലേസ് ഓഫ് ഒറിജിൻ ആണ്. മറ്റേതോ? മറ്റേത് അങ്ങനെയല്ല, ഇറ്റ് ഷോ മെറ്റാസ്റ്റാസിസ്. ബനൈൻ ട്യൂമർ മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നുണ്ടോ? ഇല്ല. ബനൈൻ ട്യൂമറിൻ്റെ പ്രത്യേകത ഇറ്റ് ഗോസ് ലിറ്റിൽ ഡാമേജ്. മറ്റവൻ്റെ മാലിഗ്നൻ ട്യൂമറിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഡാമേജ് ദ നൈബറിങ് സെൽസ് അല്ലെങ്കിൽ ഡാമേജ് ദ സറൗണ്ടിങ് സെൽ ബൈ കോമ്പീറ്റിംഗ് ഫോർ ദ വൈറ്റൽ ന്യൂട്രിയൻസ്. മനസ്സിലായല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ബനൈൻ ട്യൂമറും മാലിഗ്നൻ ട്യൂമറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻസറിനുള്ള കാരണങ്ങളാണ്. എന്താണ് ക്യാൻസറിന് കാരണങ്ങൾ? അപ്പോൾ ആദ്യത്തെ സ്ലൈഡിലേക്ക് നോക്കൂ. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോർമൽ സെൽ ടു ക്യാൻസർ സെൽ. ഒരു സാധാരണ കോശങ്ങൾ അതൊരു ക്യാൻസറസ് സെല്ലുകളായി മാറാനുള്ള കാരണം, ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ, അതിന് ഇൻഡ്യൂസ് ചെയ്യുന്നത് ചില ഏജൻറ്റുകളാണ്, ചില വസ്തുക്കളാണ്. അതേതൊക്കെയാകാം? ഫിസിക്കലാകാം, കെമിക്കലാകാം, ബയോളജിക്കൽ ഏജൻറ്റുകളാകാം. ഈ വസ്തുക്കളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് കാർസിനോജനുകൾ എന്ന് പറയും. എന്ത്? കാർസിനോജനുകൾ എന്ന് പറയും. എന്താണ് കാർസിനോജൻ? ദ സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് ക്യാൻസർ ഈസ് കാൾഡ് കാർസിനോജനുകൾ എന്ന് പറയും. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോർമൽ സെൽ ഇൻ ടു ക്യാൻസറസ് നിയോപ്ലാസ്റ്റിക് സെൽ. നോർമൽ സെല്ലിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്തുള്ള സെൽ ഡിവിഷൻ നടക്കുന്നത് റെഗുലർ കോർഡിനേറ്റഡ് പാറ്റേണിലാണ് നടക്കുന്നത്. അവന്മാർക്ക് കോൺടാക്ട് ഇൻഹിബിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി തൊട്ടടുത്തുള്ള സെല്ലുകൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ അതോടുകൂടി അതിൻ്റെ ഗ്രോത്ത് നിൽക്കും. അറിയുന്ന കാര്യം, ഈ സംഭവങ്ങൾ റെഗുലേറ്റഡ് സെൽ ഡിവിഷനും ഗ്രോത്തൊക്കെ നിൽക്കുമ്പോൾ ഈ സെല്ലുകൾ കണ്ടിന്യൂ ഡിവൈഡ് ചെയ്തിട്ട് അൺകൺട്രോൾഡ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് മാസ് ഓഫ് സെല്ലായി മാറും. ആ മാസ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ട്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്യൂമർ സെല്ലുകൾ ഉണ്ടാകാൻ കാരണം, ഈ ട്യൂമർ രണ്ടെണ്ണമുണ്ട്, ബനൈനുണ്ട് മാലിഗ്നൻ്റ്. ഇത് ഉണ്ടാകാനുള്ള കാരണം ചില ഏജൻറ്റുകളാണ്. ആ ഏജൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ എന്ത് എന്ന് പറയുന്നത്? കാർസിനോജൻ എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ഏജൻറ്റാകാം, കെമിക്കൽ ഏജൻറ്റാകാം, ചിലപ്പോൾ എന്ത് ഏജൻറ്റാകാം? ബയോളജിക്കൽ ഏജൻറ്റാകാം. നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വട് യു മീൻ ബൈ കാർസിനോജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ദേ ആർ ഏജൻറ്റ്സ് ദർ കോസ് ക്യാൻസർ. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാർസിനോജൻ.
ജെൻ എന്ന് പറഞ്ഞാൽ ജനറേറ്റിംഗ് എന്നാണ്, കാർസിനോ എന്ന് പറഞ്ഞാൽ ക്യാൻസർ, ക്യാൻസർ ജനറേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കാർസിനോജൻ. അപ്പോൾ ഒരു ഒരു ചോദ്യം ചോദിക്കുക, അലർജിക്ക് കാരണമാകുന്ന വസ്തുക്കൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അറിയാം, അലർജൻ എന്നാണ്. ദ സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് അലർജി ഇസ് കാൾഡ് അലർജൻ. ദ സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻറ്റിബോഡി ഈസ് കാൾഡ് ആൻറ്റിജൻ. ആൻറ്റിബോഡി ഉണ്ടാക്കാൻ കാരണമാകുന്ന വസ്തുക്കൾ നമ്മൾ ആൻറ്റിജനുകൾ, അലർജനുകൾ, കാർസിനോജനുകൾ. അപ്പോൾ ആ പേരുകൾ പഠിക്കാൻ നല്ല എളുപ്പം അല്ലേ? സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് ക്യാൻസർ ഈസ് കാൾഡ് കാർസിനോജൻ, സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് അലർജി ഈസ് കാൾഡ് അലർജൻ, സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻഡ്യൂസസ് ആൻറ്റിബോഡി ഫോർമേഷൻ ഈസ് കാൾഡ് എന്ത്, ആൻറ്റിജനൽ. അപ്പോൾ നമുക്ക് ഇത് മതി, ഈ ഭാഗത്ത് കാർസിനോജനെ കുറിച്ച് മാത്രം പറയും. ഏതൊക്കെയുണ്ട് കാർസിനോജൻ? അത് ഫിസിക്കൽ ഏജൻ്റ് ആകാം, കെമിക്കൽ ഏജൻ്റ് ആകാം, ബയോളജിക്കൽ ഏജൻ്റ് ആകാം. അപ്പോൾ ആദ്യം ഏതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം? ഫിസിക്കൽ ഏജൻറ്. ഇതിൽ പ്രധാനമായും വരുന്നത് റേഡിയേഷനുകൾ, അയോണൈസിങ് റേഡിയേഷൻസും നോൺ അയോണൈസിങ് റേഡിയേഷൻസൊക്കെ. അപ്പോൾ അയോണൈസിങ് റേഡിയേഷൻസായ എക്സ്റേയും ഗാമാറേയും, നോൺ അയോണൈസിങ് റേഡിയേഷൻസായ യു വി റേഡിയേഷൻസൊക്കെ എന്തു സംഭവിക്കുന്നു? ഇറ്റ് കോസ് ഡി എൻ എ ഡാമേജ്, ഡി എൻ എയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഫലമായി നോർമൽ സെല്ല് എന്തായി മാറുന്നു? നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ. നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ള. അപ്പോൾ അയോണൈസിങ് റേഡിയേഷൻസായ എക്സ്റേ, ഗാമാറേ, നോൺ അയോണൈസിങ് റേഡിയേഷൻസായ അൾട്രാ വയലറ്റ് റേഡിയേഷൻസൊക്കെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സെല്ലൊക്കെ ഡിവൈഡ് ചെയ്യാൻ കാരണമാകുന്നത് ചില ജീനുകളാണ്, നോർമൽ സെൽ ഡിവിഷന് കാരണമാകുന്ന ചില ജീനുകളാണ്. ആ ജീനുകളുടെ മുകളിൽ പ്രവർത്തിച്ച് ആ ജീനുകൾ വർക്ക് ചെയ്യാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ, മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ജീനുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ജീനുകൾക്ക് ഉൽപരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ലുകൾ എന്ത് ചെയ്യും? അൺകൺട്രോൾ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. സോ ദ ഫസ്റ്റ് വൺ ഏതാണ്? ഫിസിക്കൽ ഏജൻറ്. ഫിസിക്കൽ ഏജൻറ് ഈസ് എ കാർസിനോജൻ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അയോണൈസിങ് ഫിസിക്കൽ ഏജൻ്റ് എക്സാമ്പിൾ അയോണൈസിങ് റേഡിയേഷൻസ്, എക്സാമ്പിൾ എക്സ്റേ, ഗാമറേ. നോൺ അയോണൈസിങ് റേഡിയേഷൻസായ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഒക്കെ കോസസ് ഡി എൻ എ ഡാമേജ്. ഡി എൻ എ ഡാമേജ് ഉണ്ടാക്കുന്നു, അതായത് ഡി എൻ എയിൽ മ്യൂട്ടേഷന് കാരണമാകുന്നു, ലീഡിങ് ടു നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ. അത് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്നു. അപ്പോൾ രണ്ടാമത്തെ ഏജൻറ് നോക്കൂ, കെമിക്കൽ ഏജൻറ്. ചില കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിനകത്തോട് കയറിക്കഴിഞ്ഞാലും അതും ക്യാൻസർ ഇൻഡ്യൂസിങ് ആണ്. സോ കെമിക്കൽ ഏജൻ്റ് എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സിഗരറ്റ് വിളിക്കാറുണ്ട്, സിഗരറ്റിനകത്തുള്ള കെമിക്കൽ, ദ കെമിക്കൽ കാർസിനോജൻ പ്രസൻറ്റ് ഇൻ ദ ടൊബാക്കോ സ്മോക്ക്. സിഗരറ്റ് വലിക്കുന്ന ടൊബാക്കോ സ്മോക്കിനകത്തുള്ള ചില കെമിക്കലുകൾ ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് ദ മേജർ കോസ് ഓഫ് ലങ് ക്യാൻസർ. ശ്വാസകോശാർബുദത്തിന് വരെ കാരണമാകുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ടൊബാക്കോ സ്മോക്കിനകത്തുള്ള കാർസിനോജനുകൾ. അത് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിച്ചിട്ടില്ലേ സിഗരറ്റിനകത്ത് നിക്കോട്ടീൻ പോലുള്ള കെമിക്കൽ, ആയിരത്തോളം കെമിക്കലുകൾ ഉണ്ട് സിഗരറ്റിനകത്ത്. ഈ സിഗരറ്റിനകത്തുള്ള ചില കെമിക്കൽ ക്യാൻസർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള കാർസിനോജനുകൾ എന്ത് ചെയ്യുന്നു? പിന്നെ നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങളാക്കുന്നു, സോറി അസുഖങ്ങളല്ല ക്യാൻസർ ഉണ്ടാക്കുന്നു. അപ്പോൾ വായിക്കൂ, ദ കെമിക്കൽ കാർസിനോജൻ പ്രസൻറ്റ് ഇൻ ദ ടൊബാക്കോ സ്മോക്ക്. ടൊബാക്കോ സ്മോക്കിനകത്തുള്ള കെമിക്കൽ കാർസിനോജൻ, അതായത് ക്യാൻസർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള കെമിക്കൽ, ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് ദ മേജർ കോസ് ഓഫ് എന്ത് ക്യാൻസർ? ലങ് ക്യാൻസർ എന്ന് പറയും. ഇനി അടുത്തത് ബയോളജിക്കൽ ഏജൻ്റാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളാണ്. അടുത്തത് എന്താണ്? ബയോളജിക്കൽ ഏജൻറ്. ചില ബയോളജിക്കൽ ഏജൻറ്റും ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ് വായിക്കൂ, ക്യാൻസർ കോസിങ് വൈറസസ് ആർ കാൾഡ് ഓങ്കോജെനിക് വൈറസസ്. ഓങ്കോജെനിക് വൈറസസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈറസാണ്, അതിനകത്ത് ക്യാൻസറിന് കാരണമായ ജീനുകളുണ്ട്, ഓങ്കോജീനുകൾ. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെയാണ് അല്ലേ. ഓങ്കോജെനിക് വൈറസസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ദേ ആർ വൈറസസ് വിച്ച് കോസ് ക്യാൻസർ. അത് വൈറസസ്സാണ്, അത് എന്തിന് കാരണമാകുന്നു? പിന്നെ എന്തുവാ പറയുക, ക്യാൻസറിന് കാരണമാകുന്നു. ഈ ഓങ്കോജെനിക് വൈറസിനകത്ത് ജീനുണ്ട്, ആ ജീൻ്റെ പേര് വൈറൽ ഓങ്കോജീൻ. ഈ വൈറൽ ഓങ്കോജീനാണ് മക്കളെ നമുക്ക് എന്തിന് കാരണമാകുന്നത്. ആ ഓങ്കോജീൻ ക്യാൻസർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ജീനുകൾ നമ്മുടെ സെല്ലിനകത്തോട് കടന്ന് ഡി എൻ എ മായി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകൾ അൺകൺട്രോൾ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാസ് ഓഫ് സെല്ലാവും. സോ ബയോളജിക്കൽ ഏജൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഏതാണ്? ഓങ്കോജെനിക് വൈറസസ്. ഓങ്കോജെനിക് വൈറസസ് ആർ വൈറസസ് ഇൻ വിച്ച് ജെനറ്റിക് ഇൻ വിച്ച് വിച്ച് കണ്ടെയ്ൻ എ പെർട്ടിക്കുലർ വൈറൽ ഓങ്കോജൻ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇൻ ദ ക്യാൻസർ എന്ന് പറയും. ഇനി ഇതിനൊക്കെ പുറമെ എല്ലാവരുടെയും, എൻ്റെയും നിങ്ങളുടെയൊക്കെ സെല്ലിനകത്തൊരു ജീനുണ്ട്. ആ ജീനിൻ്റെ പേരാണ് സി ഓങ്ക് എന്ന് പറയും. സി ഓങ്കിൻ്റെ ഫുൾ ഫോം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, സെല്ലുലാർ ഓങ്കോജീൻ എന്ന് പറയും. ഈ സെല്ലുലാർ ഓങ്കോജീൻ്റെ മറ്റൊരു പേരാണ് പ്രോട്ടോ ഓങ്കോജീൻ എന്ന് പറയും. ഈ ഇതൊരു എപ്പോഴും എല്ലാവരുടെയും സെല്ലിനകത്തുണ്ട്. ഇത് വർക്ക് ചെയ്ത് കഴിയുന്നതിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ഇത് ഈ ജീനിൻ്റെ ഫലമായിട്ടാണ് സെൽ ഡിവിഷൻ നോർമലായിട്ട് ഇങ്ങനെ നടക്കാനുള്ള കാരണം. എന്ത് സംഭവിച്ചു? ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് ഏതിനകത്തുള്ള ജീനുകളാണ് ഞാൻ വീണ്ടും പറയുകയാണ്, സെവറൽ ജീൻസ് കാൾ, ഒരു സെല്ലുലാർ ഓങ്കോജീൻ എന്ന് പറഞ്ഞാൽ ഒരു ജീനല്ല, ഒരുപാട് ജീനുകളാണ്.
അല്ലെങ്കിൽ വേറെ പേരാണ് പ്രോട്ടോൺ കോജിങ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ഇൻ ദ നോർമൽ സെൽ. ഇത് നോർമൽ സെല്ലിനകത്തുള്ള ജീനുകളാണ്. ഈ ജീനുകളാണ് നമ്മുടെ നോർമൽ സെൽ ഡിവിഷനൊക്കെ കാരണം. ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ഓങ്കോ ജീനുകളായി മാറും. എന്ത് ജീനുകളായി മാറും? പ്രോട്ടോ ഓങ്കോജിൻ എന്നുള്ളത് എന്താവും? ഓങ്കോ ജീനുകളും. പിന്നെന്ത് ചെയ്യും? ഈ സെല്ലുകൾ അൺകൺട്രോൾ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാസ് ഓഫ് സെല്ലുകളായി മാറും. അപ്പോൾ എന്താണ് ബയോളജിക്കൽ ഏജൻ്റിൽ രണ്ടാമത്തെ പോയിന്റ്? ഫർദർ മോർ ഇതിനൊക്കെ പുറമെ സെവറൽ ജീൻസ് കാൾഡ് സെല്ലുലാർ ഓങ്കോജിൻ, ധാരാളം ജീനുകളുടെ അതിൻ്റെ പേര് സെല്ലുലാർ ഓങ്കോജിൻ, സി ഓങ് എന്ന് പറയും. മറ്റൊരു പേരാണ് പ്രോട്ടോ ഓങ്കോജിൻ എന്ന് പറയും. ഹൗ ബീൻ ഐഡൻറ്റിഫൈഡ് ഇൻ ദ നോർമൽ സെൽ. ഇത് സാധാരണ കോശത്തിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ഇത് നോർമൽ ഡിവിഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. വിച്ച് വെൻ ആക്ടിവേറ്റഡ് അണ്ടർ സെർട്ടൺ കണ്ടീഷൻ, അതെന്തെങ്കിലും കാരണത്താൽ ആക്ടിവേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അത് പ്രോട്ടോ ഓങ്കോജിൻ അല്ലെങ്കിൽ സെല്ലുലാർ ഓങ്കോജിൻ എന്തായി മാറും? ഓങ്കോജിനുകളാവും, ക്യാൻസർ ഇൻഡ്യൂസിംഗ് ആയി മാറും. അതിൻ്റെ ഫലമായിട്ട് ആ സെല്ലുകൾ എന്താവും? ക്യാൻസറായി മാറും. അപ്പോൾ ഇതാണ് ഏതിനകത്തുള്ളതെന്ന് പറയുന്നത്, ഏതിനകത്തുള്ളത് കോസസ് ഓഫ് ക്യാൻസർ. അപ്പോൾ ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് വിളിച്ചു? കാർസിനോജനുകൾ എന്ന് വിളിച്ചു. അത് ഫിസിക്കലാകാം, കെമിക്കലാകാം, ബയോളജിക്കൽ ഏജൻ്റ് ആകാം. ഫിസിക്കൽ ഏജൻറ്റിൽ അയോണൈസിങ് റേഡിയേഷൻസായി എക്സ്റേയും ഗാമാറേയും പഠിച്ചു. നോൺ അയോണൈസിങ് റേഡിയേഷൻസായി അൾട്രാവയലറ്റ് റേഡിയേഷൻ, ഇവമാരൊക്കെ ഡി എൻ എയിൽ ഡാമേജ് ഉണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ക്യാൻസർ ഉണ്ടാവും. രണ്ടാമത്തെ കെമിക്കൽ ഏജൻറ്റ്, ചില കെമിക്കലുകളുണ്ട്, ആ കെമിക്കലുകളും ക്യാൻസർ ഇൻഡ്യൂസിങ് ആണ്. ഫോർ എക്സാമ്പിൾ, കെമിക്കൽ കാർസിനോജൻ പ്രസൻറ്റ് ഇൻ ദ ടൊബാക്കോ സ്മോക്ക്, ടൊബാക്കോ സ്മോക്കിനകത്തുള്ള കെമിക്കൽ കാർസിനോജനും ലങ് ക്യാൻസർ പോലുള്ള ക്യാൻസറാകും. ബയോളജിക്കൽ ഏജൻറ്റിൽ പറയേണ്ടത്, ചില ബയോളജിക്കൽ ഏജൻറ്റിൽ പറയേണ്ടത് ഓങ്കോജനിക് വൈറസസ് ഉണ്ട്, ക്യാൻസർ ഇൻഡ്യൂസിംഗ് ആയ വൈറസ്. അതിനകത്ത് വൈറൽ ഓങ്കോജിൻ ഉണ്ട്, അതും ക്യാൻസർ ഇൻഡ്യൂസിംഗ് ആണ്. നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസുകളിലൊക്കെ ഈ ജീനുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. രണ്ടാമത്തത് നമ്മുടെ നോർമൽ സെല്ലിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്ത ജീനാണ് സെല്ലുലാർ ഓങ്കോജിൻ അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജിൻ. അത് ആക്ടിവേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അത് ഓങ്കോജീനുകളായി മാറുന്നു. അപ്പോൾ സെല്ലുകൾ കൺട്രോൾ വിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? അപ്പോൾ ഇതോടുകൂടി കോസസ് ഓഫ് ക്യാൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ്. ക്യാൻസറിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ഏത് ക്യാൻസറാണ് ഡയഗ്നോസ് ചെയ്യുന്ന, ഏതെങ്കിലും മെത്തേഡുകളുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസർ ആദ്യമേ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അദ്ദേഹത്തെ മരണത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടുത്തുവാനും നമുക്ക് സഹായിക്കുന്നതാണ്. സോ ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ്, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ, ആദ്യത്തെ പോയിൻ്റാണ് നോക്കൂ. ക്യാൻസർ ആദ്യമേ ഡിറ്റക്റ്റ് ചെയ്താൽ ഈസ് എസെൻഷ്യൽ, അത് നല്ലൊരു കാര്യമാണ്, നിർബന്ധമായുള്ള കാര്യം തന്നെയാണ്. ആസ് ഇറ്റ് അലൗസ് ദ ഡിസീസ് ടു ബി ട്രീറ്റഡ് സക്സസ്ഫുള്ളി ഇൻ മെനി കേസ്. ധാരാളം കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ കേട്ടോ, ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടല്ലേ. ആദ്യത്തെ സ്റ്റേജിലൊക്കെ തന്നെയാണ് ഇത് ഏർലി ഡിറ്റക്ട് ചെയ്തതെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഡയഗ്നോസ് മെഷീനറി സംവിധാനം ഉപയോഗിച്ച് ഇന്ന ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്യുകയും പിന്നെ ട്രീറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാം, സോറി ഡയഗ്നോസ് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാം, അതിലൊരു മെത്തേഡാണ് സുഹൃത്തുക്കളെ ബയോപ്സി ആൻഡ് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ബയോപ്സി ആൻഡ് ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് ബയോപ്സി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരാൾക്ക് ബ്ലഡ് ക്യാൻസറാണെന്ന് വിചാരിക്കുക. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ, രക്താർബുദം എന്ന് പറയും അല്ലേ. അതിനെ ബയോളജിക്കലി വിളിക്കുന്ന പേരാണ് ലുക്കീമിയ എന്ന് പറയും. എന്ത്? ലുക്കീമിയ എന്ന് പറയും. അപ്പോൾ ബ്ലഡ് ക്യാൻസറിനെ വിളിക്കുന്ന പേരെന്താ മക്കൾ? ലുക്കീമിയ എന്ന് പറയും. എന്താ അതിന് കാരണം പറയും? നമ്മുടെ ശരീരത്തിനകത്ത് ഡബ്ല്യു ബി സി ഇല്ലേ, ആർ ബി സി ഉണ്ട്, ഡബ്ല്യു ബി സിൻ്റെ പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. ഡബ്ല്യു ബി സിൻ്റെ അളവ് കണ്ടമാനം കൂടുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേര് ലുക്കീമിയ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തൊക്കെ കേസിൽ നമുക്ക് ബയോപ്സിയും ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസും നടത്തിയിട്ട് അദ്ദേഹത്തിന് ഇന്ന ക്യാൻസർ ആണോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും പറഞ്ഞുതരാം. രണ്ടാമത്തെ പോയിന്റ് വായിക്കും. ക്യാൻസർ ഡിറ്റക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ബയോപ്സി ആൻഡ് ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ദ ടിഷ്യു ആൻഡ് ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ് ഫോർ ഇൻക്രീസ്ഡ് സെൽ കൗണ്ട് ഇൻ ദ കേസ് ഓഫ് ലുക്കീമിയ. ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ പോലുള്ള കേസുകളിൽ സെല്ലുകളുടെ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടുന്നത് കണ്ടാൽ നമുക്ക് ടിഷ്യൂസും ബ്ലഡും ബോൺ മാരൊക്കെ ബയോപ്സി ആൻഡ് ഹിസ്റ്റോപാത്തോളജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ബയോപ്സിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിത്രം കാണിച്ചുതരാം. ഇങ്ങോട്ട് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ബോൺ മാരോയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോൺ മാരോയുടെ ചെറിയൊരു കഷ്ണം നമ്മൾ ബോണിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അതിനെ തിൻ സെക്ഷനാക്കുന്നു, തിൻ തിൻ സെക്ഷനാക്കുന്നു, അത് സ്റ്റെയിൻ ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഏത് ഭാഗമാണോ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ട് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത് ആ ഭാഗത്തെ നമ്മൾ എടുക്കുന്നു.
അതാണ് ബയോപ്സി, ബയോപ്സി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആണെങ്കിൽ അദ്ദേഹത്തിന് ബോൺമാരിൽ നിന്ന് ബോൺമാരോ നമ്മൾ ചെറിയൊരു ഭാഗം ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് അതിനെ തിൻ സെക്ഷനാക്കുന്നു, എന്നിട്ട് സ്റ്റെയിൻ ചെയ്യുന്നു, എന്നിട്ട് അതിനെ മൈക്രോസ്കോപ്പ് അനാലിസിസ് ചെയ്യുന്നു. സ്റ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിലായല്ലോ, കളർ ചെയ്യുന്നു, എന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ അനലൈസ് ചെയ്യുമ്പോൾ നോർമൽ സെല്ലുകൾക്ക് മാറ്റങ്ങളുണ്ടോ, അത് ഇന്ന എന്ത് മാറ്റങ്ങളാണ് ഉള്ളത്, അത് ഏത് ക്യാൻസറാണെന്നൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. ആ മെത്തേഡാണ് സുഹൃത്തുക്കളെ ബയോപ്സി ആൻഡ് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. നോക്കൂ മക്കളെ, ക്യാൻസർ ഡിറ്റക്ഷൻ ഡയഗ്നോസിസിലെ മൂന്നാമത്തെ പോയിന്റ് ഇൻ ബയോപ്സി. ബയോപ്സിയിൽ എന്താ ചെയ്യുന്നത്? എ പീസ് ഓഫ് സസ്പെക്റ്റഡ് ടിഷ്യൂ, നമുക്ക് സംശയമുള്ളൊരു ടിഷ്യൂ എന്ത് ചെയ്യുന്നു, കട്ട്, അത് കട്ട് ചെയ്തെടുക്കുന്നു ഇൻ ടു തിൻ സെക്ഷൻ, തിൻ സെക്ഷനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അതിൻ്റെ സ്റ്റെയിൻ ഇടും, എന്നിട്ട് അത് സ്റ്റെയിൻ ചെയ്യുന്നു, കളർ ചെയ്യുന്നു, ആൻഡ് എക്സാമിൻഡ് അണ്ടർ മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പിലൂടെ അനലൈസ് ചെയ്യുന്നു. അതാണ് ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അല്ലേ. അപ്പോൾ ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി വഴി മൈക്രോസ്കോപ്പ് പോയി അനലൈസ് ചെയ്ത് കോശങ്ങളുടെ രൂപമാറ്റങ്ങളും അതിനകത്തുള്ള എല്ലാ പഠനങ്ങളും നടത്തിക്കൊണ്ട് അത് ഏത് തരത്തിലുള്ള ക്യാൻസറാണെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ഇത് ചെയ്യുന്നത് ആരാണ്? പാത്തോളജിസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസർ ഡിറ്റക്ഷൻ ഡയഗ്നോസിസിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം തന്നെ നമ്മൾ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് സക്സസ്ഫുള്ളി ഇൻ മെനി കേസ്. ധാരാളം കേസുകളിൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ വെരി ഹെൽപ്ഫുൾ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദാറ്റ് പേഷ്യൻറ്റ് ഫ്രം ദാറ്റ് ക്യാൻസർ. ഓക്കെ, ഇനി ആദ്യത്തെ മെത്തേഡ് ഏതാ നമ്മൾ പറയാൻ പോകുന്നത്? ബയോപ്സി ആൻഡ് ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി. ക്യാൻസർ ഡിറ്റക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ബയോപ്സി ആൻഡ് ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി ഓഫ് ദ ടിഷ്യൂ ആൻഡ് ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ് ഫോർ ഇൻക്രീസ്ഡ് സെൽ കൗണ്ട് ഇൻ ദ കേസ് ഓഫ് ലുക്കീമിയ. ലുക്കീമിയ പോലുള്ള കേസുകളിൽ നമുക്ക് ബോൺ മാരോ ടെസ്റ്റ്, ഇൻക്രീസ്ഡ് സെൽ കൗണ്ട് ആണല്ലോ, ഡബ്ല്യു ബി സി കൂടുന്ന കണ്ടീഷനാണല്ലോ അത്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ നമ്മൾ ബയോപ്സിയും ഹിസ്റ്റോപാത്തോളജിയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് ക്യാൻസർ അല്ലേ, ഡബ്ല്യു ബി സി കൗണ്ട് കൂടുന്ന കേസ്. അപ്പോൾ എന്താ ബയോപ്സി? ഇൻ ബയോപ്സി എ പീസ് ഓഫ് സസ്പെക്റ്റഡ് ടിഷ്യൂ, ഏത് ഭാഗമാണ് നമുക്ക് ക്യാൻസർ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുന്നു, എന്നിട്ട് തിൻ സെക്ഷനാക്കി മാറ്റുന്നു, എന്നിട്ട് അതിലേക്ക് സ്റ്റെയിൻ വയ്ക്കുന്നു, എന്നിട്ട് ഇറ്റ് ഈസ് എക്സാമിൻഡ് അണ്ടർ മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പിൽ അനലൈസ് ചെയ്യുന്നു. ആരും അനലൈസ് ചെയ്യാൻ പൈപ്പാ, അതിൻ്റെ ഡയഗ്രമാറ്റിക് ചിത്രമാണ് ഞാൻ അത് കാണിച്ചത്. ബ്ലഡ് ക്യാൻസർ ഉണ്ടോ നോക്കാൻ വേണ്ടി ബോൺ മാരോയിൽ നിന്ന് ബയോപ്സി നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ ബോൺ മാരോ സസ്പെക്റ്റഡ് ഭാഗം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, തിൻ സെക്ഷനാക്കുന്നു, സ്റ്റെയിൻ ചെയ്യുന്നു, അന്നതിൽ കാണിച്ചില്ല. പിന്നെ ഹിസ്റ്റോപാത്തോളജി പാത്തോളജിസ്റ്റ് മൈക്രോസ്കോപ്പിലൂടെ അനലൈസ് ചെയ്യുന്നു. വേറെയും പല മെത്തേഡുകൾ വഴി നമുക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാം, ഡയഗ്നോസ് ചെയ്യാം. ഏതൊക്കെ? റേഡിയോഗ്രഫി, എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം, ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. സി ടി സ്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സി ടി സ്കാൻ എന്ന് പറയുന്നത് അല്ലേ, കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫി എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. എം ആർ ഐ സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് അതിൻ്റെ പ്രത്യേകത, അതാണ് അതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇൻറ്റേർണൽ ഓർഗൻസിനകത്തുള്ള ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിനകത്തുള്ള ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് എക്സ്റേ ഉപയോഗിക്കാം, അതായത് എക്സ്റേ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് റേഡിയോഗ്രഫി. സി ടി സ്കാൻ ഉപയോഗിക്കാം, സി ടി സ്കാൻ ഫുൾ ഫോം എന്താ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ആൻഡ് എം ആർ ഐ സ്കാൻ ഉപയോഗിക്കാം, എന്താ എം ആർ ഐ സ്കാൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാം, ഏതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ക്യാൻസർ എന്ത് ചെയ്യാം, നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫി, സി ടി എന്ന് പറയുന്നത്, അതിലെന്താണ് ഉപയോഗിക്കുന്നത്? ഈ സി ടിയും എം ആർ ഐ നമ്മൾ വ്യത്യാസം എന്താ? സി ടിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റേസ് ആണ്. എന്തിനു വേണ്ടിയാണ് എക്സ്റേസ് ഉപയോഗിക്കുന്നത്? ടു ജനറേറ്റ് ത്രീ ഡയമെൻഷണൽ ഇമേജ് ഓഫ് ഇൻറ്റേർണൽ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ത്രീ ഡയമെൻഷണൽ ഇമേജ് കിട്ടിക്കൊണ്ട് എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ, ഇപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ, അപ്പോൾ അത് നമുക്ക് സി ടി സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ത്രീ ഡി ഇമേജ് കിട്ടും ആ അവയവത്തിൻ്റെ. അപ്പോൾ അത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ക്യാൻസറിൻ്റെ രൂപം, ഭാവം, അത് ഏത് സ്റ്റേജിലാണെന്ന് വരെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സി ടിയുടെ ഫുൾ ഫോമാണ്. അതിൻ്റെ ചിത്രം കണ്ടല്ലോ, താഴെ സൂം ചെയ്ത് കാണിച്ചാലും താഴെ ഇവിടെ കാണാം അല്ലേ, സി ടി സ്കാൻ. അദ്ദേഹത്തിൽ എന്ത് ചെയ്യുന്നത്? അതിൽ ഉപയോഗിക്കുന്നത് എക്സ്റേസ് ആണ്. എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻറ്റേർണൽ ഒബ്ജക്റ്റിൻ്റെ ആന്തരാവയവത്തിൻ്റെ ത്രീ ഡി ഇമേജ്, ത്രീ ഡയമെൻഷണൽ ഇമേജ് കിട്ടുക ചെയ്യുന്നത്. ഇനി അടുത്തത് എം ആർ ഐ സ്കാൻ. എം ആർ ഐയും ഇതേപോലത്തെ ഒരു ഉപകരണമാണ്, പക്ഷേ അതിൽ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതിന് മുന്നേ എം ആർ ഐൻ്റെ ഫുൾ ഫോം നമ്മൾ പഠിക്കണം. എം ആർ ഐൻ്റെ ഫുൾ ഫോം എന്താ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. ഇറ്റ് യൂസ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് നോൺ അയണൈസിംഗ് റേഡിയേഷൻ. നോൺ അയണൈസിംഗ് റേഡിയേഷൻസും സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റേർണൽ ഓർഗൻസിനകത്തുള്ള ലിവിങ് ടിഷ്യൂസിൻ്റെ ഹിസ്റ്റോപാത്തോളജിക്കൽ കണ്ടീഷൻസും മനസ്സിലായി ഇന്ന ക്യാൻസറാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. സോ എം ആർ ഐൻ്റെ ഫുൾ ഫോം എന്താ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇറ്റ് യൂസസ്, അത് ഉപയോഗിക്കുന്നു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് നോൺ അയണൈസിംഗ് റേഡിയേഷൻ.
സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും നോൺ അയണൈസിങ് റേഡിയേഷൻസും ഉപയോഗിച്ചുകൊണ്ട് എന്തിനു വേണ്ടി ടു അക്യുറേറ്റ്ലി ഡിറ്റക്ട് പാത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ ലിവിങ് ടിഷ്യൂ. ലിവിങ് ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, പാത്തോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ മനസ്സിലാക്കാം അത് ഇന്ന രൂപത്തിലാണ്, ഇന്ന ഭാവത്തിലാണ്, അത് ഇന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ഏറ്റവും പുതിയ മെത്തേഡുകളിൽ ഒന്നാണ് ആൻറ്റിബോഡി. ആൻറ്റിബോഡി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇന്ന ടൈപ്പ് ക്യാൻസറാണ് അത് ഇന്ന രീതിയിലുള്ള ക്യാൻസറാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. സോ ആൻറ്റിബോഡീസ് ആർ യൂസ്ഡ് എഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻ. ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജന് വേണ്ടിയിട്ട് ക്യാൻസർ ഈ ക്യാൻസറിന് മുകളിലൊക്കെ ആൻറ്റിജനുകൾ ഉണ്ടാവും, ക്യാൻസർ സെല്ലിന് മുകളിലൊക്കെ ആൻറ്റിജൻ ഉണ്ടാവും. ആ ആൻറ്റിജനെതിരായിട്ട് നമ്മൾ ആൻറ്റിബോഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ആൻറ്റിബോഡി ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എന്തെയും, ആ ആൻറ്റിബോഡി ക്യാൻസർ സെല്ലിന് മുകളിൽ ആൻറ്റിജൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കും. അത് എവിടെയാണ് പറ്റിപ്പിടിച്ചത്, അത് എവിടെയാണ് നമുക്ക് അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ചുരുക്കി പറയട്ടെ, ആൻറ്റിബോഡീസ് ആർ ആൾസോ യൂസ്ഡ് എഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻ ആൻഡ് ആർ ആൾസോ യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് സർട്ടൻ ക്യാൻസർ. ചില ക്യാൻസറുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൻറ്റിബോഡീസ് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ടെക്നിക്സ് ഓഫ് മോളിക്കുലർ ബയോളജി. മോളിക്കുലർ ബയോളജിയിലെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഇന്ന ക്യാൻസറാണ്, അത് ഇങ്ങനെ രീതിയിലാണ് പടരുക, അപ്പോൾ ഇന്ന സാധനം ഒഴിവാക്കി നിങ്ങൾക്ക് ക്യാൻസർ വരാതിരിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയും. ആദ്യത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഡിറ്റക്ട്. ഈ മോളിക്കുലർ ബയോളജിയിലെ ടെക്നോളജി എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഡിറ്റക്ട് ജീൻസ് ഇൻ ഇൻഡിവിജ്വൽ വിത്ത് ഇൻഹെറിറ്റഡ് സസെപ്റ്റബിലിറ്റി ഓഫ് സർട്ടൻ ക്യാൻസർ. ചില ക്യാൻസർ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അപ്പോൾ അതിന് കാരണമായ ജീൻ അയാളുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ജീനുകൾ വർക്ക് ചെയ്യാൻ കാരണം ഇന്ന കെമിക്കലാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ എൻ്റെ പാരൻസിന് ക്യാൻസർ ഉണ്ട്, അത് ടൊബാക്കോ പിന്നെ എന്തുവാ പറയുക ലങ് ക്യാൻസറാണെന്ന് വിചാരിക്കുക, ലങ് ക്യാൻസറാണ്. അപ്പോൾ ലങ് ക്യാൻസർ അടുത്ത തലമുറയിലേക്ക് എനിക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക, ആ ജീനുകൾ എൻ്റെ ശരീരത്തിലുണ്ട്, ആ ജീനുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങും ഞാൻ എന്ത് വലിച്ചാൽ, സിഗരറ്റ് വലിച്ചാൽ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇതുവരെ അത് ആക്റ്റീവ് അല്ല പക്ഷേ ഞാനത് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഈ മോളിക്കുലർ ബയോളജിസ്റ്റുകൾ എന്നോട് പറയണം, മോനെ നീ ഇങ്ങനത് കഴിക്കരുത്, നീ ഇത് വലിക്കരുത്, അത് വലിച്ചു കഴിഞ്ഞാൽ ഇന്ന ജീനുണ്ടെന്ന് എൻ്റെ ശരീരത്തിൽ അത് ഇനാക്റ്റീവ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അപ്പോൾ നിനക്ക് ക്യാൻസർ ഉണ്ടാവും, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറയാം. അപ്പോൾ ഡിറ്റക്ഷൻ ഓഫ് ദ ജീൻ ഇൻ ദ ഇൻഡിവിജ്വൽ വിത്ത് ഇൻഹെറിറ്റഡ് സസെപ്റ്റബിലിറ്റി ടു സർട്ടൻ ക്യാൻസർ. ചില ക്യാൻസറുകൾ ഇൻഹെരിറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്, അപ്പോൾ അതിന് കാരണമായ ജീനുകളെ കണ്ടെത്തിക്കൊണ്ട് ആ ജീനുകൾ വർക്ക് ചെയ്യാൻ കാരണമാകുന്ന ചില കാർസിനോജനുകൾ നമ്മുടെ ശരീരത്തിൽ വന്നാൽ അത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാർസിനോജനുകൾ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുവഴി നമുക്ക് അയാളെ ട്രീറ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ പറയാം ട്രീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിനക്ക് ഇന്ന അസുഖം വരില്ല എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സച്ച് ജീൻസ്. അങ്ങനത്തെ ജീനുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, വിച്ച് പ്രീ ഡിസ്പോസ്, അത് സ്വാധീനം ചെലുത്തുന്നു ആൻ ഇൻഡിവിജ്വൽ ടു സർട്ടൻ ക്യാൻസർ. ഒരു വ്യക്തിയിൽ ആ ജീനുകൾ ഉണ്ടെങ്കിൽ ഇന്ന ക്യാൻസർ വരാൻ കാരണമാകുന്നു എന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ മേ ബി വെരി ഹെൽപ്ഫുൾ ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ. നമുക്ക് ക്യാൻസർ പ്രിവെൻ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെ? സച്ച് ഇൻഡിവിജ്വൽ മേ ബി അഡ്വൈസ്ഡ് ടു അവോയ്ഡ് എക്സ്പോഷർ ടു പെർട്ടിക്കുലർ കാർസിനോജൻ ടു വിച്ച് ദേ ആർ സസെപ്റ്റബിൾ. ഈ അദ്ദേഹത്തോട് പറയാം, സുഹൃത്തെ, സുഹൃത്തിൻ്റെ ശരീരത്തിൽ ഇന്ന ജീനുണ്ട്, ആ ജീന് വർക്ക് ചെയ്യാൻ കാരണമാകും ഇന്ന കെമിക്കൽ വന്നാൽ. ഉദാഹരണമായി പറയാം, ടൊബാക്കോ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നീ അത് വലിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, നിനക്ക് ലങ് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തെ നമുക്ക് ആ ക്യാൻസർ വരുന്നതിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. സച്ച് ഇൻഡിവിജ്വൽ മേ ബി അഡ്വൈസ്ഡ് ടു ബി അവോയ്ഡ് എക്സ്പോഷർ ടു പെർട്ടിക്കുലർ കാർസിനോജൻ ടു വിച്ച് ദേ ആർ സസെപ്റ്റബിൾ, എക്സാമ്പിൾ ടൊബാക്കോ സ്മോക്ക് ഇൻ കേസ് ഓഫ് ലങ് ക്യാൻസർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സച്ച് ജീൻസ്. അങ്ങനത്തെ ജീനുകൾ വിച്ച് പ്രീ ഡിസ്പോസ്, അത് സ്വാധീനം ചെലുത്തുന്നു ആൻ ഇൻഡിവിജ്വൽ ടു സർട്ടൻ ക്യാൻസർ. ആ ജീനുകളുണ്ട്, ആ ജീനുകൾ വർക്ക് ചെയ്താൽ നിനക്ക് ഇന്ന ക്യാൻസർ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇറ്റ് ഈസ് മേ ബി വെരി ഹെൽപ്ഫുൾ ഇൻ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ. അത് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെയധികം ഉപകാരം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സച്ച് ഇൻഡിവിജ്വൽ മേ ബി അഡ്വൈസ്, നമ്മൾ അദ്ദേഹത്തെ അത്തരത്തിലുള്ള ആൾക്കാരുടെ അഡ്വൈസ് ചെയ്യുക എന്ത്, ടു അവോയ്ഡ് എക്സ്പോഷർ ടു പെർട്ടിക്കുലർ കാർസിനോജൻ. ഒരു ഈ കാർസിനോജൻ നീ കഴിക്കരുത് അല്ലെങ്കിൽ ഉപയോഗിക്കരുത്, ടു വിച്ച് ദേ ആർ സസെപ്റ്റബിൾ, ആ ജീന് വർക്ക് ചെയ്യാൻ കാരണം ഇന്നതാണ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എക്സാമ്പിൾ എന്താ, ടൊബാക്കോ സ്മോക്ക് ഇൻ കേസ് ഓഫ് ലങ് ക്യാൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസിൽ പറയാനുള്ളത്. ഡിറ്റക്ഷൻ ഡയഗ്നോസിൽ എന്തൊക്കെ പഠിച്ചു? അപ്പോൾ ആദ്യം തന്നെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം അദ്ദേഹത്തെ,
പിന്നെ ക്യാൻസറിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. അല്ല ആദ്യം ഒന്നാണ് ബയോപ്സി ആൻഡ് ഹിസ്റ്റോ പാത്തോളജിക്കൽ സ്റ്റഡി. നമ്മൾ ലുക്കീമിയ പോലുള്ള ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമുക്ക് ഈ പരിപാടി വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ബയോപ്സി എന്നത് സസ്പെക്റ്റഡ് സെല്ലുകൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് തിൻ സെക്ഷൻ ആക്കി അതിൽ സ്റ്റെയിൻ ഒഴിച്ച് മൈക്രോസ്കോപ്പിലൂടെ അനലൈസ് ചെയ്യും. ആരാനലൈസ് ചെയ്യുക? പാത്തോളജിസ്റ്റ്. ഓക്കെ. രണ്ടാമത്തത് നമുക്ക് റേഡിയോഗ്രഫി, എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട്, സി ടി സ്കാൻ, എം ആർ ഐ സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് സുഖസുന്ദരമായിട്ട് ഏർലി ഡിറ്റക്ട് ചെയ്യാൻ കഴിയും ഇന്റേണൽ ഓർഗൻസിനെ കാര്യത്തിലുള്ള ക്യാൻസർ. അപ്പോൾ അതിൽ ആദ്യത്തതാണ് സി ടി സ്കാൻ. സി ടി സ്കാൻ്റെ ഫുൾ ഫോം എന്താ? കമ്പ്യൂട്ടേഡ് ടോമോഗ്രഫി എന്ന് പറയും. അതിൽ നമ്മൾ എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് ഇന്റേണൽ ഓബ്ജക്റ്റിൻ്റെ 3D ഇമേജുകൾ ലഭിക്കും. അത് അനലൈസ് ചെയ്തുകൊണ്ട് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. എം ആർ ഐൻ്റെ ഫുൾ ഫോം എന്താ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. ഇവിടെ ഉപയോഗിക്കുന്ന സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും നോൺ അയണൈസിങ് റേഡിയേഷൻസാണ്. അതുപയോഗിച്ചുകൊണ്ട് ഇന്റേണൽ ലിവിങ് ടിഷ്യൂസിനകത്തുള്ള പാത്തോളജിക്കൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ആൻറ്റിബോഡി ഉപയോഗിച്ചുകൊണ്ട് ആർക്കെതിരെ? ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനെതിരെ, ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാൻസറുകൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ഓരോ ഇത്തരത്തിലുള്ള ക്യാൻസറിന് അതിൻ്റെതായ ആൻറ്റിബോഡികളാണ്. അതുകൊണ്ട് അവസാനത്തെ ഡയലോഗ് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ് സെർട്ടേൺ ക്യാൻസർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. പിന്നെ ടെക്നിക്സ് ഓഫ് മോളിക്കുലർ ബയോളജി. ഞാൻ പറഞ്ഞു ഡിറ്റക്ഷൻ ഓഫ് ഇൻ ഇൻഡിവിജ്വൽ വിത്ത് ഇൻഹെറിറ്റഡ് സസെപ്റ്റബിലിറ്റി ഓഫ് സെറ്റിംഗ് ക്യാൻസർ. ആദ്യമേ ജീനെ ഡിറ്റക്ട് ചെയ്യുക, അദ്ദേഹത്തിനോട് പറയുക ഇന്ന ജീനുണ്ട്, ഇത് ഇന്ന സാധനം ശരീരത്തിലേക്ക് വന്ന് അത് എക്സ്പോസ് ചെയ്തത് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്നും ഒഴിവാക്കുക, അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇറ്റ് മേ ബി വെരി ഹെൽപ്ഫുൾ ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ. അത് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ നന്നായിട്ട് സ്വാധീനം ചെലുത്തും. ഓക്കെ. ഓക്കെ മക്കളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസറാണ്. ക്യാൻസറിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞില്ലേ ക്യാൻസർ ഒരു മോസ്റ്റ് ഡ്രെഡ്ഫുൾ ഡിസീസാണ്. അപ്പം അങ്ങനെ സെല്ലുകൾ അൺകൺട്രോൾഡ് ഡിവൈഡ് ചെയ്യുന്നതിന് ഫലമായി മാസ് ഓഫ് സെല്ലോ, അതാണ് ട്യൂമർ. രണ്ട് ടൈപ്പ് ട്യൂമർ, ബനൈൻ ട്യൂമർ വിച്ച് ഈസ് കൺഫൈൻഡ് ടു ദ പ്ലേസ് ഓഫ് ഒറിജിനാണ്. മറ്റതെന്താണ്? മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന മോസ്റ്റ് ഫിയേർഡ് പ്രോപ്പർട്ടി ഓഫ് മാലിഗ്നൻറ്റ് ട്യൂമർ അല്ലേ. അത് ആ മാസ് ഓഫ് സെല്ലിന് ചില സെല്ലുകൾ അടർന്നു വീണിട്ട് സ്ലോഫ്ഡ് എന്ന് പറഞ്ഞു, എന്നിട്ട് അത് ബ്ലഡിലൂടെ പോയിട്ട് എവിടെയെങ്കിലും ലോഡ് ചെയ്യും, എന്നിട്ട് അവിടെ എന്തുണ്ടെയും അവിടെ അത് സെല്ല് ഡിവൈഡ് ചെയ്യുക ചെയ്യുക. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താം? എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒന്നെന്താണ്? സർജറി അല്ലേ. എന്താ സർജറി? ശസ്ത്രക്രിയ വഴി, ശസ്ത്രക്രിയ വഴി നമ്മൾ എന്ത് ചെയ്യുക, ആ മാസ് ഓഫ് സെല്ല് റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അല്ലേ, സർജറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ റേഡിയേഷൻ തെറാപ്പി. റേഡിയേഷൻ അടിച്ചുകൊണ്ട് ആ മാസ് ഓഫ് സെല്ലിനെ നശിപ്പിച്ച് കളയുക. പ്രൊട്ടക്റ്റിംഗ് ദ സറൗണ്ടിങ് സെൽ, ചുറ്റുമുള്ള നോർമൽ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആ മാസ് ഓഫ് സെല്ലിനെ മാത്രം റേഡിയേഷൻ അടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ റിമൂവ് ചെയ്യുന്ന പരിപാടിയെ വിളിക്കുന്ന പേര് റേഡിയേഷൻ തെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ചില കീമോതെറാപ്യൂട്ടിക് ഡ്രഗുകളുണ്ട്, ചില ഡ്രഗുകളുണ്ട്, അത് നമ്മുടെ ബ്ലഡിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് അത് ബ്ലഡ് പോയി പോയി എവിടേക്കാണോ അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ ഓഫ് സെല്ലുകൾ നടക്കുന്നത് അവന്മാർ ആ ഡ്രഗ് നീം നശിപ്പിക്കുക ചെയ്യുക. അതാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി ചില ഡ്രഗുകൾ ഇഞ്ചെക്ട് ചെയ്യുക ചെയ്യുന്നത്. എന്തുകൊണ്ട് ക്യാൻസർ സെല്ലിനെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് എന്താ, എബിലിറ്റി, പ്രതിരോധശേഷി, ആ രോഗപ്രതിരോധ ശേഷി ആ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ ക്യാൻസർ സെല്ലിനെ ചിലപ്പം മറന്നുപോകും, ഡിറ്റക്റ്റ് ചെയ്യാൻ ചിലപ്പം വൈകും. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ നാല് വിധത്തിൽ ചെയ്യാം. ഒന്ന് സർജറി. എന്താ സർജറി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ദാറ്റ് ട്യൂമർ മാസ്, ആ ട്യൂമർ മാസിനെ റിമൂവ് ചെയ്യുക ത്രൂ സർജറി, അതാണ് സർജറി. രണ്ടാമത്തെ റേഡിയേഷൻ തെറാപ്പി, മൂന്നാമത്തെ കീമോതെറാപ്പി, നാലാമത്തെ എന്താണ് ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ ആദ്യം നമുക്ക് സർജറി, അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ബുക്കിലില്ല, എന്നാലും ഞാൻ പറഞ്ഞു റിമൂവൽ ഓഫ് ദാറ്റ് ട്യൂമർ മാസ് ത്രൂ സർജറി ഇസ് കോൾഡ് സർജറി. ഓക്കെ. ഇനി രണ്ടാമത്തെ ഏതാ? റേഡിയേഷൻ തെറാപ്പി. ഓക്കെ, റേഡിയേഷൻ തെറാപ്പി. ഇതാ ഇവിടെ ഒരാളെ കിടക്കുന്നത് കണ്ടോ, ഇതെന്ത് ചെയ്യാൻ സംഭവിക്കും? ഇൻ റേഡിയോതെറാപ്പി, റേഡിയോതെറാപ്പിയിൽ എന്താ സംഭവിക്കുന്നത്? ട്യൂമർ സെൽസ് ആർ ഇറേഡിയേറ്റഡ്. റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ട്യൂമർ സെൽസിനെ ലീത്തലി നശിപ്പിക്കുന്നു, ടേക്കിംഗ് പ്രോപ്പർ കെയർ ഓഫ് ദി നോർമൽ ടിഷ്യൂ സറൗണ്ടിങ് ദി ട്യൂമർ മാസ്. ആ ട്യൂമർ മാസിന് ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പ്രോപ്പർ കെയർ നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്യൂമർ സെല്ലിനെ എന്ത് ചെയ്യുന്നു സുഹൃത്തുക്കളെ, ഇറേഡിയേറ്റഡ് നശിപ്പിക്കുക ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ട്യൂമർ സെല്ലിനെ ഇറേഡിയേറ്റഡ് ലീത്തലിനെ ഫുള്ള് നശിപ്പിക്കുകയാണ്, ടേക്കിംഗ് കെയർ ഓഫ് ദ നോർമൽ ടിഷ്യൂ സറൗണ്ടിങ് ട്യൂമർ മാസ്. ട്യൂമർ മാസിന് ചുറ്റുമുള്ള നോർമൽ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഈ ട്യൂമർ മാസിനെ മാത്രം നശിപ്പിക്കുന്ന പരിപാടീൻ്റെ പേരാണ് റേഡിയേഷൻ തെറാപ്പി. അപ്പോൾ സർജറി കഴിഞ്ഞു, റേഡിയോതെറാപ്പി കഴിഞ്ഞു, അടുത്ത കീമോതെറാപ്പി. ഞാൻ പറഞ്ഞു ചില ഡ്രഗുകളുണ്ട്, ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകളെ വിളിക്കുന്ന പേര് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്.
several chemotherapeutic drugs are used to kill cancer cell. Cancer cell ini nashipikkuvan vendi dharalam chemotherapeutic drugs undu. Chemotherapeutic drug. Ee drugs gal upayogichukondu cancer ne treatment nadathanengil adine vilikkunna pera endu therapy ennu parayunnathu chemotherapy ennu parayunnathu. Some of these are specific for particular tumor. Ella tumor inum ore tarathile chemotherapeutic drugs alle upayogikka ഓരോന്നിനും അതിൻ്റെതായ കീമോതെറാപ്പിറ്റിക് ഡ്രഗുകളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ച് സം ഓഫ് ദീസ് ആർ സ്പെസിഫിക്. ചില കീമോതെറാപ്പിയോട്ടിക് ഡ്രഗുകൾ സ്പെസിഫിക് ആണ്, അത് ഇന്ന ടൈപ്പ് ക്യാൻസറിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ച ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ? മിക്കവാറും ചില സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഒന്ന്, ഹെയർ ലോസ്, മുടി കൊയ്യും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ക്യാൻസർ പേഷ്യൻറ്റുകൾ കീമോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുടി കൊയ്യും. അനീമിയ, ഇവരുടെ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് കൗണ്ട് കുറയും, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ക്യാൻസേഴ്സ് ആർ ട്രീറ്റഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് സർജറി, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി. ഇത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ മിക്ക ക്യാൻസറും ട്രീറ്റ് ചെയ്യുന്നത് സർജറി നടത്തും, റേഡിയേഷൻ തെറാപ്പി നടത്തും, കീമോതെറാപ്പി നടത്തും. അപ്പോൾ എന്താ കീമോതെറാപ്പി? കീമോതെറാപ്പിയിൽ നമ്മൾ കീമോതെറാപ്പിക് ഡ്രഗുകളാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ആ കീമോതെറാപ്പിക് ഡ്രഗുകൾ ഇതാ ഇവിടെ ഒരു ഏകദേശം ഡയഗ്രമാറ്റിക് ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. കണ്ടോ, ഒരാളുടെ ബ്ലഡിലേക്ക് കീമോതെറാപ്പിയുടെ ഡ്രഗുകൾ ഇഞ്ചെക്ട് ചെയ്യുക. അതെന്ത് ചെയ്യുന്നു? ബ്ലഡ് വഴി അങ്ങനെ പോയിട്ട് എവിടേക്കാണ് കോശങ്ങൾ അൺകൺട്രോൾഡ് ഡിവൈഡ് ചെയ്യുന്നത്, അവമാരൊക്കെ നശിപ്പിക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്താ സൈഡ് എഫക്റ്റ്? ഹെയർ ലോസ്, മുടി കൊയ്യുന്നു, അനീമിക്കാവുന്നു. അപ്പോൾ മിക്ക ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മൂന്നെണ്ണത്തിനെയും കോമ്പിനേഷനാണ്. ഏതിനൊക്കെ മൂന്നെണ്ണം? സർജറി നടത്തും, റേഡിയേഷൻ തെറാപ്പി നടത്തും, കീമോതെറാപ്പി നടത്തും. ഓക്കെ, ഇനി അടുത്തത് ഇമ്മ്യൂണോ തെറാപ്പി എന്നാണ്. എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് നമുക്കറിയാം. എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം അല്ലേ? എന്താ ഇമ്മ്യൂണിറ്റി? എബിലിറ്റി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു പ്രൊട്ടക്റ്റ് ദ എബിലിറ്റി ഓഫ് എ ഓർഗാനിസം ടു പ്രൊട്ടക്റ്റ് എഗൈൻസ്റ്റ് പാത്തോജൻ. പാത്തോജനെതിരെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഈ ട്യൂമർ സെല്ലിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് ചിലപ്പോൾ കുറയുന്ന കാണാം. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ഇയാളുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചില കെമിക്കലുകൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ എന്ന് പറയുന്നു. ആദ്യത്തെ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും. വായിക്കൂ. ട്യൂമർ സെൽ ഹാവ് ബീൻ ഷോൺ ടു അവോയ്ഡ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഈ ട്യൂമർ സെല്ലിനെ അവോയ്ഡ് ചെയ്യുന്നു, ഡിറ്റക്റ്റ് ചെയ്യാനും ഡിസ്ട്രക്റ്റ് ചെയ്യാനും, നശിപ്പിക്കാനും, കണ്ടെത്തി നശിപ്പിക്കാനും ചിലപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കഴിയണം എന്നില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് ചിലപ്പോൾ നീ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ ഇഞ്ചെക്ട് ചെയ്താൽ മതി. എന്താ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ? അത് ഇഞ്ചെക്ട് ചെയ്യുന്നതോടുകൂടി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നു? സുഹൃത്തുക്കളെ, ആക്ടിവേറ്റ് ചെയ്യുന്നു. ഒന്ന് വായിച്ചു നോക്കൂ. ട്യൂമർ സെൽ ഹാവ് ബീൻ ഷോൺ ടു അവോയ്ഡ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ട്യൂമർ സെല്ലിനെ അവോയ്ഡ് ചെയ്യുന്നു, ഡിറ്റക്റ്റ് ചെയ്യുവാനും ഡിസ്ട്രക്റ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കണ്ടീഷനിൽ ദെയർഫോർ ദ പേഷ്യൻസ് ആർ ഗിവൺ സബ്സ്റ്റൻസ്. പേഷ്യൻസിന് എന്ത് ചെയ്യും? ചില കെമിക്കലുകൾ നൽകുന്നു. അതിനെ വിളിക്കുന്ന പേര് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ. ഒരു എക്സാമ്പിളുണ്ട്, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചൊരു സാധനമാണ് ഇത്, ആൽഫ ഇൻ്റർഫെറോൺ. ഈ ആൽഫ ഇൻ്റർഫെറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ ആണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? വിച്ച് ആക്ടിവേറ്റ് ദർ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു സുഹൃത്തുക്കളെ? എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ട്യൂമർ സെല്ലുകൾ നശിച്ചു പോകുന്നു. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സാധനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ. എന്താ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ? ദേ ആർ സബ്സ്റ്റൻസസ് വിച്ച് ആക്ടിവേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന വസ്തുക്കളാണ് എന്ത്? ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ. എക്സാമ്പിൾ ഏതാ? ആൽഫ ഇൻ്റർഫെറോൺ. അത് ഇഞ്ചെക്ട് ചെയ്താൽ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും ട്യൂമർ സെൽസിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചാണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ ഏതൊക്കെയുണ്ട്? സർജറി ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. സർജറി വഴി ആ മാസ് ഓഫ് സെല്ലിനെ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ് സർജറി. റേഡിയേഷൻ തെറാപ്പിയിൽ എന്താ സംഭവിക്കുന്നത്? ആ ട്യൂമർ സെല്ലിനെ മാത്രം റേഡിയേറ്റ് ചെയ്ത് നശിപ്പിക്കുന്നു, പ്രൊട്ടക്റ്റിംഗ് ദ സറൗണ്ടിങ് സെൽ അല്ലേ. കീമോതെറാപ്പിയിൽ എന്തുപയോഗിക്കുന്നു? കീമോതെറാപ്പ്യൂട്ടിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്നു. എല്ലാ ക്യാൻസർ സെല്ലിനും ഒരേ കീമോതെറാപ്പ്യൂട്ടിക് ഡ്രഗുകളല്ല ഉപയോഗിക്കുക, ദി ആർ സ്പെസിഫിക് ആണ്. സോ സെവറൽ കീമോതെറാപ്പ്യൂട്ടിക് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ക്യാൻസർ സെൽ, സം ഓഫ് ദീസ് ആർ സ്പെസിഫിക് ഫോർ പെർട്ടിക്കുലർ ട്യൂമർ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്കല്ല മിക്ക ആൾക്കാർക്കും എന്തുണ്ടാവും? ഹെയർ ലോസ് ഉണ്ടാവും, അനീമിക്കൊക്കെ ആയിരിക്കും. മിക്ക ക്യാൻസർ സെല്ലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് മൂന്നെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ്. ഏതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? സർജറി, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി. ഇനി ലാസ്റ്റ് വൺ ഇമ്മ്യൂണോതെറാപ്പി. എന്താ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ട്യൂമർ സെൽ ഹാവ് ബീൻ ഷോൺ ടു അവോയ്ഡ്
ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ അവോയ്ഡ് ചെയ്യും എന്തിനെ ട്യൂമർ സെല്ലിനെ ഡിറ്റക്ട് ചെയ്യാനും ഡിസ്ട്രക്ട് ചെയ്യാൻ കഴിയും, ഡിസ്ട്രക്ട് ചെയ്യാനും മറന്നുപോകും, ചിലപ്പോൾ അവോയ്ഡ് ചെയ്തു. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ദ പേഷ്യൻസ് ആർ ഗിവൺ സബ്സ്റ്റൻസസ് കാൾ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ. ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നമ്മൾ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ BRM എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യും. എക്സാമ്പിളാണ് ആൽഫ ഇന്റർഫെറോൺ. ഈ ആൽഫ ഇന്റർഫെറോൺ ഇഞ്ചക്ട് ചെയ്ത് എന്ത് സംഭവിക്കുന്നു, വിച്ച് ആക്ടിവേറ്റ് ദയർ ഇമ്മ്യൂൺ സിസ്റ്റം. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ട്യൂമർ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി നമ്മളുടെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ നമ്മളിതിൽ പഠിച്ചു, എന്താണ് ക്യാൻസർ എന്ന് പഠിച്ചു, കോൺടാക്ട് ഇൻഹിബിഷൻ പഠിച്ചു, എന്താണ് രണ്ട് ടൈപ്പ് ട്യൂമർ, ബെനൈൻ ട്യൂമർ, മാലിഗ്നൻ ട്യൂമർ പഠിച്ചു, പിന്നെ അത് ഡിറ്റക്ഷൻ എങ്ങനെ ചെയ്യാം, ഡയഗ്നോസ് എങ്ങനെ ചെയ്യാം, ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാം. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.